ഒരു കാലഘട്ടത്തിൽ നന്മയുടെ പ്രവർത്തനങ്ങളിലെന്നും മുൻപന്തിയിൽ നിന്ന് നമുക്ക് നായകത്വം വഹിച്ച് കടന്നുപോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിൽ അനുഗ്രഹീത സാന്നിധ്യമായിരുന്ന മഹാനായ മർഹും കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ നാമധേയത്തിലുള്ള നഗരിയിലാണ് നാം ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സരസ് അവൻ ശേഖരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവെ, ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഞങ്ങളുടെ ഹസനാത്തുകൾ വർദ്ധിക്കുവാനും സയ്യിആത്തുകൾ മായ്ക്കപ്പെടുവാനുമുള്ള സാഹചര്യങ്ങളാക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളെല്ലാം തീർത്തു തരണമേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം. ബഹുമാനികളെ, നന്മയുടെ മക്കൾ നാളെയുടെ സമ്മാനം എന്ന ശീർഷകത്തിലാണ് ഇന്ന് നമ്മുടെ ഈ സംസാരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഏറെ മനസ്സിലാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സന്താനം എന്നുള്ളത് സത്താവായ തമ്പുരാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഏതൊരാളും സന്താനങ്ങളെ സ്വപ്നം കാണുന്നത് സ്വാഭാവികമാണ്. വൈവാഹിക ജീവിതത്തിൽ പ്രവേശിച്ചും വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടും സന്താനങ്ങൾ ലഭിക്കാതെ പോയാൽ ആ കുടുംബജീവിതത്തിൽ സന്തോഷം അസ്തമിക്കുകയും ഒരുപക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും അപ്രകാരം തന്നെ വിദ്വേഷത്തിന്റെ വഴികളിലേക്ക് തള്ളപ്പെടുന്നതിനും അത് കാരണമായേക്കാം. അല്ലാഹു തരുന്ന ഏറ്റവും വലിയ സമ്മാനം, നാം എത്ര ശ്രമിച്ചാലും എത്ര കഴിവുള്ളവരും എത്ര മിടുക്കുള്ളവരും എത്ര സ്വാധീനമുള്ളവരുമൊക്കെയായാലും അല്ലാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെയല്ലാതെ ഒരാൾക്കും ഒരു സന്താനവും ലഭിക്കുന്നില്ല. അല്ലാഹു നമ്മിലേക്ക് ഏൽപ്പിച്ച ഒരു വിശ്വസ്തതയുടെ സ്വത്തുകൂടിയാണ്, ഒരു അമാനത്ത് കൂടിയാണ് നമുക്കുള്ള സന്താനങ്ങൾ എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോൾ അല്ലാഹു ആ സന്താനത്തെ തിരിച്ചു ചോദിക്കും. ആ അമാനത്തിനെ തിരിച്ചു ചോദിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ അല്ലാഹു നമ്മിലേക്ക് ഏൽപ്പിച്ച സൗഭാഗ്യത്തിന്റെ സന്താനങ്ങൾ, അവർ നന്മയുടെ മക്കളാണെങ്കിൽ സർവലോകത്തും അവർ നമുക്ക് സന്തോഷവും ആനന്ദവും ആഹ്ലാദവുമായിരിക്കും. സന്താനങ്ങൾ സൗഭാഗ്യമാണെന്ന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. സൂറത്തുൽ കഹ്ഫിൽ തന്നെ അല്ലാഹു പറയുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിൽ ദുനിയാ, സമ്പത്തും സന്താനങ്ങളും ഭൗതിക സുഖാഡംബരങ്ങളിൽപ്പെട്ടതാണ്. സീനത്തുൽ ഹയാത്തിൽ ദുനിയാ, ജീവിതത്തിന്റെ അലങ്കാരത്തിൽപ്പെട്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, സന്താനങ്ങളിലൂടെ സമ്പത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയും അപ്രകാരം തന്നെ ജീവിതത്തിലെ സമാധാനവും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. സന്താനമെന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ നന്നായി കഴിഞ്ഞാൽ ആ മക്കൾ കാരണമായിട്ട് ഖബർ ജീവിതത്തിൽ ആനന്ദമുണ്ടായിരിക്കും. ആ മക്കൾ കാരണമായിട്ട് നമ്മുടെ നന്മയുടെ ഭാഗം തിലാസിൽ ഖനം തോന്നുന്നതാണ്. സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടാനും അത് കാരണമായിരിക്കും.
നമ്മിലേക്ക് അള്ളാഹു ഏൽപ്പിച്ച ഈ സമ്മാനങ്ങൾ കേടുവന്നു പോയാൽ, മലിന സ്വഭാവത്തിന്റെ ഉടമകളായാൽ, തിന്മയുടെ കൂട്ടാളികളായാൽ, ഈ മക്കൾ നാളെ നരകത്തിൽ കിടന്ന് മറിയേണ്ടി വരുന്ന സാഹചര്യം കടന്നു വരുമ്പോ ഈ മക്കൾ വിളിച്ച് പറയും, നമുക്കെതിരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതും വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് പഠിപ്പിക്കുന്നുണ്ട്. റബ്ബന ആനക്കയത്ത് സഹജാരി സെന്ററിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് കോട്ടമല ഉസ്താദിന്റെ നാമധേയത്തിൽ നഗരിയിൽ ഒത്തുകൂടാൻ സൗഭാഗ്യം ലഭിച്ച നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ, രക്ഷിതാക്കളെ, കാതൊന്ന് തുറന്ന് വെച്ച് ഹൃദയ സാന്നിധ്യത്തോടെ കേൾക്കണേ. നമുക്ക് അള്ളാഹു നൽകിയ സമ്മാനമായ മക്കള്, അവർ നന്മയുടെ മക്കളായില്ല, അവർ മദ്യത്തിന്റെയും വ്യഭിചാരത്തിന്റെയും മയക്കുമരുന്നിന്റെയും അധർമ്മത്തിന്റെയും മരുതായ്മകളുടെയും കൂട്ടാളികളായി അതപ്പരിച്ചുകൊണ്ട് ജീവിതത്തിൽ അധർമ്മത്തിന്റെ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അവരെങ്ങാനും നാളെ നരകത്തിൽ കിടന്ന് മറിയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വന്നാൽ ആ മക്കൾ നമുക്കെതിരെ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുമത്രേ. റബ്ബനാ ഞങ്ങളുടെ തമ്പുരാനെ അരിനല്ലതൈനി, രണ്ട് കൂട്ടര ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലാ. നജ അൽഹുമാ അവരെ കുറിച്ച് പറയുകയാണ്, അല്ലല്ലാനാ, ആ രണ്ട് വർഗമാണ് ഞങ്ങളെ വഴിപിടപ്പിച്ചത്, അവരാണ് ഞങ്ങൾക്ക് നന്മയുടെ പാത ഒരുക്കിത്തരാതിരുന്നത്, അവരാണ് നേരിന്റെ മാർഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താതിരുന്നത്. അത് ജിന്ന് വർഗത്തിലും അവരുണ്ട്, മനുഷ്യവർഗത്തിലും അവരുണ്ട്. മനുഷ്യവർഗത്തിൽ ഞങ്ങളെ വഴിപിടപ്പിച്ച ആ രണ്ടാളുകൾ ആരെന്നറിയുമോ? അത് ഞങ്ങളുടെ സ്വന്തം പ്രസവിച്ച മാതാവാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവാണ്. അവരാണ് ഞങ്ങളെ ഈ നരകത്തിലേക്ക് എത്താൻ കാരണമാക്കിയത്. അവർ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നുവെങ്കിലോ, അവർ നന്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തന്നിരുന്നെങ്കിലോ, അവർ സത്യവിശ്വാസത്തിന്റെ വഴികളിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കുവാൻ അവർ മുന്നോട്ട് വന്നിരുന്നുവെങ്കിലോ, സൽക്കർമ്മത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ അവർ ഞങ്ങൾക്ക് പ്രേരണ നൽകിയിരുന്നുവെങ്കിലോ, ഞങ്ങൾ ഈ നരകാഗ്നിയിൽ കിടന്ന് മറിയേണ്ടി വരില്ലായിരുന്നോ? ആ മക്കൾ പറയും അത്രേ, അവർ ഞങ്ങളെ കാൽപാദത്തിന്റെ അടിയിലാക്കട്ടെ തമ്പുരാനെ, അവർ ഞങ്ങളെ താഴ്ഭാഗത്തിലായി അവരെ നെഞ്ചകത്ത് കയറന്നിട്ടോ ഈ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് അല്പമെന്ന് ആശ്വസിക്കട്ടെ എന്ന് സ്വന്തം മക്കൾ വിളിച്ച് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കളെന്ന് പറയുന്ന നമുക്ക് അള്ളാഹു നൽകിയ ഈ സൗഭാഗ്യം അത് നന്മയിൽ ചിട്ടപ്പെടുത്തിയില്ല എങ്കിൽ നമുക്കെതിരായി മാറും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കളാ നാളെയുടെ ജീവിതത്തിൽ വലിയ സമ്മാനമായി കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുകയാണ്. ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഇൻകതാമലുഹോ ഇല്ലാ മിൻ സലാത്ത്, അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്, അവന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോകുന്നതാണ്. മൂന്ന് കാര്യങ്ങൾ ബാക്കി നിൽക്കും അവന്റെ ഖബറിലെ കൊഴുകിക്കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂല് പറയുകയാണ്. അതിൽ ഒന്നേതെന്നറിയുമോ? വലദുൻ സാലിഹൻ യദഊലഹു, നന്മയുടെ സന്താനമുണ്ടോ? നാളെയുടെ സമ്മാനമാണെന്ന് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലദുൻ സാലിഹുൻ എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. എങ്ങനെയെങ്കിലുമുള്ള മക്കൾ ഉണ്ടാവുക എന്നുള്ളതല്ല, സാലിഹീങ്ങളായ മക്കളാകുമ്പോ യദഊലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സവനുണ്ടാകും. ആ പ്രാർത്ഥന അവരുടെ ഖബറിലെ കൊഴുകിക്കൊണ്ടേയിരിക്കും. നന്മയുടെ സന്താനമാണോ നാളെയുടെ സമ്മാനമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നന്മയുടെ മക്കളാകാൻ മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ കരുതലുകൾ ഉണ്ടായിരിക്കണം. എങ്ങനെയെങ്കിലും പൊട്ടിമുളക്കുന്നതല്ല നന്മയുടെ സന്താനമെന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാം കൃത്യമായി അത് പഠിപ്പിച്ചു തരുകയാണ്. ആനക്കയത്തുള്ള നല്ലവരിൽ നല്ലവർ എന്റെ വാക്കുകൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ, നിങ്ങളെ ജീവിതത്തിൽ ഇതിലൂടെ മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ, ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, നന്മയുടെ മക്കളുണ്ടാകാൻ നിങ്ങൾ സന്താനങ്ങൾ പിറവിയെടുത്തതിന് ശേഷം ശ്രമം നടത്തിയാൽ പോരാ.
സന്താനങ്ങൾ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങളുടെ മക്കൾ നന്മയുടെ മക്കളാകാൻ നിങ്ങൾ ശ്രമം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ അരികിലേക്ക് 5 വയസ്സുള്ള കുഞ്ഞുമോനെ കൊണ്ടുപോയി ആദ്യാക്ഷരം കുറിക്കാൻ ഒരു പിതാവ് ആവേശപൂർവ്വം കടന്നു ചെന്നു. ഐൻസ്റ്റീൻ ആദ്യാക്ഷരം കുറിച്ചു കൊടുത്താൽ എന്റെ പൊന്നുമോന് ലോകാത്ഭുതങ്ങളിൽ പെട്ടാളായി മാറുമല്ലോ, വലിയ ശാസ്ത്രജ്ഞനും വലിയ പണ്ഡിതനും വലിയ വിവരസ്ഥനുമാകുമല്ലോ. ഐൻസ്റ്റീന്റെ അരികിൽ കൊണ്ടുപോയപ്പോ ഐൻസ്റ്റീൻ പറഞ്ഞു, നിങ്ങളെ മോന് എത്ര വയസ്സായിട്ടുണ്ട്? 5 വയസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഐൻസ്റ്റീൻ പറയുകയാണ്, 5.5 വർഷം വൈകി നിങ്ങളുടെ ഈ കുഞ്ഞിനെ കൊണ്ടുവരാൻ. പിതാവ് അത്ഭുതത്തോടെ പറഞ്ഞു, 5.5 വർഷം മുമ്പ് ഈ കുഞ്ഞിന്റെ കൂടെ ഇല്ലല്ലോ. അപ്പോൾ പറയുകയാണ്, അതാണ് നിങ്ങളോട് വ്യക്തവും കൃത്യമായി ഞാൻ പറയുന്നത്, ഈ കുഞ്ഞ് ജന്മം നടത്തിയതിന്റെ ശേഷം, ഈ കുഞ്ഞ് ഭൂമിയിൽ പിറവിയെടുത്തതിന്റെ ശേഷമല്ല നിങ്ങൾ കൊണ്ടുവരേണ്ടത്, അതിനു മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് ഐൻസ്റ്റീൻ പറയുകയാണ്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് നന്മയുടെ സന്ദേശങ്ങളും മെസ്സേജുകളും നൽകുന്ന സാഹചര്യം നിങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിൽ നന്മയുടെ മോനായി മാറും എന്ന് ഐൻസ്റ്റീൻ പോലും പറയാം. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ തന്നെ പ്രപഞ്ചത്തിന്റെ നാഥന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ, അവർക്ക് ജനിക്കാൻ പോകുന്ന സന്താനങ്ങൾ നന്മയുടെ മക്കളായിരിക്കും. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രം, സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടോ? 120 വയസ്സുവരെ കരഞ്ഞു ദുആ ചെയ്യുകയാണ് ഭാര്യക്കും പ്രിയപ്പെട്ടവരെ. 80-ലധികം വയസ്സായിട്ടുണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തതെന്തെന്നറിയുമോ? വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ, വിശുദ്ധ ഖുർആനെ പഠിപ്പിക്കുകയാണ് മഹാനായ സക്കറിയ നബി. ദുആ ചെയ്യുന്നു, ഹുനാലിക ദുആ സക്കറിയ റബ്ബ, ഹുനാലിക ദുആ സക്കറിയ റബ്ബ. സക്കറിയ നബി തന്റെ രക്ഷിതാവിനോട് ദുആ ചെയ്തു അവിടെ വെച്ചുകൊണ്ട്, റബ്ബി ഹബിലീ മിൻ ലദുൻക ദുല്ലിയതൻ തയ്യിബ ഇന്നക അൻത സമീ ഇന്നക സമീഉ ദുആ. സക്കറിയ നബി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു സന്താനം ജനിക്കുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ്. അല്ലാഹുവേ തമ്പുരാനെ, റബ്ബി ഹബിലീ, എന്റെ രക്ഷിതാവേ, എനിക്ക് നീ ഓധാരമായി സമ്മാനമായി നൽകണമേ. മില്ലതും കതിർനീയതൻ തയ്യിബ, നിന്റെ ഭാഗത്തു നിന്നുള്ള നന്മയുടെ സന്താനത്തെ എനിക്ക് നൽകണമേ. മഹാനായ സക്കറിയ നബിയുടെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു, ദുർരീയതൻ തയ്യിബ, നന്മയുടെ മക്കളായിരിക്കണം. എന്തിനു വേണ്ടി? എന്റെ നാളെയുടെ ജീവിതത്തിന്റെ ആനന്ദമാകുന്നതിന് വേണ്ടി. സക്കറിയ നബി ദുആ ചെയ്തു, റബ്ബി ഹബിലീ മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ, അല്ലാഹുവേ നന്മയുടെ സന്താനത്തെ എനിക്ക് നീ സമ്മാനമായി നൽകണമേ. നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ, നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണല്ലോ. സക്കറിയ നബിയുടെ പ്രാർത്ഥന കാലങ്ങൾക്ക് മുമ്പേ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു കൊടുത്ത സമ്മാനത്തെക്കുറിച്ച് കേൾക്കണമോ? ഫനാദതുൽ മലായിക വഹുവ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹിയ മുസദ്ദിഖൻ ബികലിമ വസയ്യിദൻ വഹസൂറ എന്റെ രക്ഷിതാക്കളെ കാലൊന്ന് തുറന്നു വെച്ച് കേട്ടോളൂ. സക്കറിയ നബിയുടെ പ്രാർത്ഥന എന്തായിരുന്നു? സക്കറിയ നബി പറഞ്ഞത് അല്ലാഹ് നന്മയുടെ സന്താനത്തെ നൽകണമെന്നുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു മറുപടി കൊടുത്തതോ, ഫനാദതുൽ മലായിക, മഹാനായ സക്കറിയ നബിയെ മലായിക്കത്തുകളെ വിളിച്ച് പറയുകയാണ്, മഹാനവറുകൾ മിഹ്റാബിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മലായിക്കത്തുകൾ വിളിച്ചുകൊണ്ട് പറയുന്നു, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹിയ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല യഹിയ എന്ന ഒരു സന്താനത്തെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്താ ഈ കുട്ടിയുടെ പ്രത്യേകത?
എങ്ങനെയെങ്കിലുമുള്ള സന്താനമല്ല നിങ്ങളുടെ പ്രാർത്ഥന, നന്മയുടെ സന്താനമെന്നുള്ളതാണല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഇതാ വലിയ സമ്മാനമായി അല്ലാഹു നൽകുകയാണ്. മുസദ്ദിഖം ബി കലിമ, അല്ലാഹുവിൽ നിന്നുള്ള കലിമത്തിനെ വാസ്തവമാക്കുന്നവരാണ് കടന്നു വന്നിട്ടുള്ളത്. മൂന്നാമത്തെ വയസ്സിൽ യാ യഹിയ ഖുദിൽ കിതാബ ബിഖുവ, യഹിയാ ഈ ഗ്രന്ഥത്തെ ശക്തമായൊന്ന് സ്വീകരിച്ചാലുമെന്ന് പറഞ്ഞ് പ്രവാചകത്വത്തിന്റെ വഴിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. പ്രപഞ്ചത്തിന്റെ ശക്തി തമ്പുരാൻ അങ്ങനെയുള്ള സന്താനത്തെയാണ് സക്കരിയ നബിക്കല്ലാഹു കൊടുത്തത്. സക്കരിയ നബി പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മില്ലതും കദുരിയത്തും തൊയ്യിബ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇത് ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബത്തിലെ സർവർക്കും പറഞ്ഞു കൊടുക്കണം. എന്തിന്? നന്മയുടെ മക്കൾ നമുക്ക് നാളെ ആനന്ദമായി മാറണം. ഇതൊന്നുമില്ലാതെ പിന്നെ ഒരു സുപ്രഭാതത്തിൽ മകൻ കള്ളുകുടിയനാണ്, മകൾ ഒളിച്ചോട്ടത്തിന്റെ വക്കീലാണെന്ന് പറയുമ്പോ അതിന് പരിഹാരമായി എവിടെ ചെന്നാലും ഒരു വഴി പറഞ്ഞു തരാൻ ആരും ഉണ്ടാവുകയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സക്കരിയ നബിയോട് അല്ല പറയാ, അല്ലാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ കലിമത്തിന്റെ വാസ്തവമാക്കുന്ന പ്രതീകമായി അങ്ങേക്കതാ യഹിയ എന്ന ഒരു സന്താനം. തീർന്നില്ല, വീണ്ടും പറയുന്നു, നേതാവായ സന്താനമാണ് നിങ്ങൾക്കുള്ള നൽകുന്നത്, ആത്മനിയന്ത്രണമുള്ള സന്താനമാണ് നൽകുന്നത്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ ഉത്തരമായി അല്ലാഹു കൊടുക്കുകയാണ്. സദുവൃത്തരിൽപ്പെട്ട അനുഗ്രഹീത സാന്നിധ്യമാണ്, പ്രവാചകനായ നബിയായ ഒരു സന്താനമാ യഹ്യ എന്ന് പറയുന്ന സന്താനത്തിലൂടെ സക്കരിയ നബി അല്ലാഹു നൽകുന്നത്. അതുകൊണ്ട് നന്മയുടെ സന്താനം നാളെ ആനന്ദമാകുമെന്ന് പരിശുദ്ധ റസൂല് പറഞ്ഞുവെങ്കിൽ മരണപ്പെട്ടു പോയാലും ഖബറിലേക്ക് ആ ആനന്ദം കടന്നു വരുമെന്ന്, നാളെ മഹ്ശറാ വൻഭൂമിയിൽ കടന്നു വരുമെന്ന്, സ്വർഗത്തിലേക്ക് അനേകപ്പെടാണ് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ നന്മയുടെ സന്താനം നമുക്ക് അല്ലാഹു വരദാനമായി നൽകാൻ നിരന്തരമായ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ആ നിമിഷം തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി കേൾക്കണോ, മനുഷ്യകുലത്തിൽ രണ്ട് പിതാക്കന്മാരാണ് ചരിത്രത്തിലുള്ളത്. ഒന്ന് അബൂന അബുൽ ബശർ ആദൻ നബിയാണെങ്കിൽ മറ്റൊന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയാണല്ലോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം ഈ ചര്യെന്ന് നാഗരികതയുടെ പിതാക്കന്മാരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അല്ലാഹുവിനോട് കരഞ്ഞു 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 ദുആ ചെയ്തതെന്താ? റബ്ബി ഹബ്ലീ മിനസ് സാലിഹീൻ. സൂറത്തു സഫാത്തിൽ വളരെ വ്യക്തമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഖുർആൻ പരിചയപ്പെടുത്തി തരുകയാ, അല്ലാഹുവിന്റെ റസൂല് നമ്മിലേക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരുകയാ. സക്കരിയ നബി ദുആ ചെയ്തതും റബ്ബി ഹബ്ലീ മില്ലതും കദുരിയ്യതൻ തയ്യിബാ, അല്ലാഹുവേ നല്ല ഒരു സന്താനത്തെ എനിക്ക് നീ ഔദാര്യമായി സമ്മാനമായി നൽകണമേ. മഹാനായ ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നതും റബ്ബി ഹബ്ലീ മിനസ് സാലിഹീൻ, അല്ലാഹുവേ സദുവൃത്തരിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നീ സമ്മാനമായി നൽകണമേ എന്നുള്ള നിരന്തരമായുള്ള പ്രാർത്ഥനയുണ്ടായപ്പോ സൂറത്ത് സഫാത്തിൽ തൊട്ടുടനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ, സഹനശക്തിയുള്ള നന്മയുടെ ഒരു ആൺ സന്താനം കൊണ്ട് അല്ലാഹു ഇബ്രാഹിം നബിയെ സന്തോഷ വാർത്തറിയിക്കുകയാണ്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് നന്മയുടെ സന്താനം അല്ലാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള വഴിയെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരാം. ആ കുഞ്ഞിന് ഗർഭം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവിടെയും പറഞ്ഞു തരുന്നു, ഏറ്റവും നല്ല ചിന്തയായിരിക്കണം. പലരുടെയും ചിന്ത എന്താണ്? ഈ ഗർഭത്തിലുള്ള കുഞ്ഞ് ഭൂമിയിൽ പിറവിയെടുത്താൽ ആ കുഞ്ഞിനെ ഡോക്ടറാക്കണമെന്നുള്ള ചിന്തയാണ്, എഞ്ചിനീയർ ആക്കണമെന്നുള്ള ചിന്തയാണ്, വക്കീലാക്കണമെന്നുള്ള ചിന്തയാണ്. അങ്ങനെയുള്ള ഭൗതിക താല്പര്യങ്ങളാണ് മനുഷ്യനെ ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്റെ പൊന്നുമോനെ, ഈ ഗർഭത്തിലുള്ള കുഞ്ഞുമോളെ എനിക്ക് നല്ല ഒരു മനുഷ്യനാക്കി എന്റെ ഉഹറവിയായ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ ദുന്യവിയായ ജീവിതത്തിന്റെ ആനന്ദത്തിന് വേണ്ടി ഒരു നല്ല മനുഷ്യത്വമുള്ളവരാക്കാൻ എനിക്ക് കഴിയണമെന്നുള്ള പ്രതിജ്ഞയോട് കടന്നു വരുന്നവർ ഇന്ന് ആരാണുള്ളത്? വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ.
അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ ഔദാര്യമായിട്ട് ഒരു പുരുഷന് തന്റെ ഭാര്യയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു എന്ന സന്തോഷവാർത്ത ലഭിക്കുന്നുവെങ്കിൽ ആ സന്തോഷവാർത്ത തൊട്ട് നിരന്തരമായുള്ള പ്രാർത്ഥനയും സൽക്കർമ്മങ്ങളുടെ വഴികൾ തുറക്കപ്പെടുകയും ചെയ്യണം. എന്നാൽ ഇന്ന് ഗർഭിണി തന്നെ പ്രിയപ്പെട്ടവരെ ദുശ്ശീലങ്ങളുടെ വഴിയിലാണ് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭർത്താവുമായി ശണ്ട കൂടുകയാണ്, സീരിയലിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്, സിനിമാ സംസ്കാരത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോവുകയാണ്, മൊബൈൽ ഫോണിന്റെ ശൃംഗാരങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഗർഭത്തിലുള്ള കുഞ്ഞ് ഇതിൽ നിന്ന് ഒരുപാട് റോങ് മെസ്സേജുകൾ പകർത്തിയെടുക്കുകയാണ്. ആ കുഞ്ഞ് ഭൂമിയിൽ പിറവിയെടുക്കുമ്പോ ആ കുഞ്ഞിന്റെ ഹൃദയാന്തരാളങ്ങളിലുള്ള ചിത്രങ്ങൾ ഈ റോങ് മെസ്സേജുകളായിരിക്കും. അതിനനുസൃതമായിട്ടായിരിക്കും അതിന്റെ സഞ്ചാരവും അതിന്റെ വളർച്ചയും ആ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ പൂർവീകരായ നന്മയുടെ ആളുകൾ പറയുന്നത്, ഗർഭം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഖത്മോദി തുടങ്ങണം. അവിടുത്തെ ഹൃദയമാകുന്ന കരളിന്റെ കൃഷ്ണമാകുന്ന ഫാത്തിമ ബീവിയുടെ പേരിൽ നിങ്ങൾ ഖത്മോദണം. ഖുർആനിക പാരായണമാണ് ഗർഭത്തിലുള്ള കുഞ്ഞ് കേൾക്കേണ്ടത്. ആ കുഞ്ഞ് നാല് മാസമാകുമ്പോ അതിന് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ആത്മാവ് ഓതുമ്പോ പ്രിയപ്പെട്ടവരെ ആ നാല് മാസം വരെ നിരന്തരമായ പ്രാർത്ഥനയായിരിക്കണം. ആ നാല് മാസം കഴിയുമ്പോ ആ കുഞ്ഞിന് ഖുർആനിക പാരായണത്തിന്റെ മധുരമോറുന്ന ശബ്ദങ്ങളാണ് കേൾപ്പിക്കേണ്ടത്. അപ്രകാരം തന്നെ ഏറ്റവും നല്ല സന്തുഷ്ടവതിയായിട്ട് കടന്നു വരണം ആ മാതാവ്. ആ മാതാവ് ചിന്തിക്കേണ്ടത്, ഞാനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോ ലോകത്ത് ഒരു കുഞ്ഞ് മാത്രമല്ല ജനിക്കുന്നത്, ഒരു മാതാവ് ജനിക്കുന്നുണ്ട്, ഒരു പിതാവ് ജനിക്കുന്നുണ്ട്, ഒരു സഹോദരൻ ഒരു പക്ഷേ ജനിക്കുന്നുണ്ട്, ഒരു സഹോദരി ഒരു പക്ഷേ ജനിക്കുന്നുണ്ട്, ഒരു വല്യമ്മ ജനിക്കുന്നുണ്ട്, ഒരു വല്യപ്പ ജനിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ ഒരു കുഞ്ഞിമ്മ ജനിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിപ്പ ജനിക്കുന്നുണ്ട്, ഒരു മൂത്താപ്പ ജനിക്കുന്നുണ്ട്, ഒരു മൂത്തമ്മ ജനിക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് ആളുകൾക്കാണ് ഇവിടെ ജന്മം കൊടുക്കുന്നത് ഒരു കുഞ്ഞിന്റെ ജന്മത്തിലൂടെ എന്നുള്ള ആനന്ദമാണ് ആ മാതാവിനുണ്ടാകേണ്ടത്. ഈ കുഞ്ഞിനോട് പ്രിയപ്പെട്ടവരെ, ഗർഭത്തിൽ ഇരിക്കുന്ന കുഞ്ഞിനോട് വയറിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് മെസ്സേജ് കൊടുക്കണമത്രേ, പൊന്നുമോനെ അതല്ലെങ്കിൽ പൊന്നുമോളെ, നീ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എത്ര ആളുകളാണ്. നല്ല നല്ല വർത്തമാനങ്ങൾ ആ കുഞ്ഞിന് കേൾപ്പിച്ചു കൊണ്ടിരിക്കണം, അതിന്റെ ചലനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ ടെലിവിഷനിൽ ആക്രോശിക്കുന്ന വില്ലനായ നായകന്റെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടാണ് ഗർഭത്തിൽ ആ കുഞ്ഞ് വളരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഈ മാതാവ് കാണുന്നതെങ്കിൽ ഭീരുവായ സന്താനമായിരിക്കും ലോകത്ത് ജന്മമെടുക്കുക. അപ്രകാരം തന്നെ നിരന്തരം വളക്കെടുക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ ലോകത്ത് പിറവിയെടുക്കുന്ന ഈ സന്താനം ഏറ്റവും വലിയ അക്രമകാരിയായി മാറാൻ സാധ്യതയുണ്ട്. ഖുർആൻ പാരായണത്തിന്റെ മധുരമോറുന്ന ശബ്ദം കേട്ടുകൊണ്ട് ആ വളർന്നുകൊണ്ടിരിക്കുന്ന ഗർഭാശയത്തിൽ നിന്ന് നന്മയുടെ ഒരുപാട് മെസ്സേജുകൾ ഈ സന്താനത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് നന്മയുടെ ഒരു സന്താനമാണ് ജനിക്കാൻ പോകുന്നതെന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവങ്ങൾ പഠിപ്പിക്കുകയും മഹാന്മാരായ സഹാബികളും താബീങ്ങളും തബഉ താബീങ്ങളും സലഫു സാലിഹീങ്ങളും നന്മയുടെ മുൻഗാമികളും നമ്മിലേക്ക് പകർത്തി തന്ന വഴികളാണ്. ഇങ്ങനെ ഇസ്ലാമികമായ സംസ്കാരങ്ങളും ചിട്ടകളും ചര്യകളും ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ മക്കൾ നന്മയുടെ മക്കളായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയാണ്. തന്റെ ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ അവളോട് ഏറ്റവും നല്ല പരിചരണമായിരിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഒരു പെണ്ണ് ഗർഭിണിയായാൽ അവൾക്ക് മാമ്പഴം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായാൽ ആരും അതിന് തടസ്സം നിൽക്കാറില്ല, ആഗ്രഹം വേഗം നിറവേറ്റി കൊടുക്കാറുണ്ട്. എന്തുകൊണ്ട്? എപ്പോഴും നല്ല സന്തോഷത്തിന്റെ മനസ്സുണ്ടായിരിക്കണം. എന്ത് വേണമെന്ന് പറഞ്ഞാലും ഭർത്താവ് ദേഷ്യപ്പെടുന്നതും അതുപോലെ തന്നെ ഭർത്താവ് വെറുപ്പിന്റെ മാർഗത്തിൽ അകന്നു നിൽക്കുന്നതും ഈ ഭാര്യയെ മാത്രമല്ല ബാധിക്കുന്നത്, ജനിക്കാൻ പോകുന്ന തന്റെ കുഞ്ഞിനെ വരെ ബാധിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തോടെ ഉത്ബോധിപ്പിക്കുകയാണ്. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല രീതിയിലുള്ള അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന സാഹചര്യമാണെങ്കിൽ ഏറ്റവും നല്ല സന്താനമായിരിക്കും.
ഇനി ആ കുഞ്ഞ് പിറവിയെടുക്കുന്ന ദിവസവും സമയവും ആ സാഹചര്യവും ഒക്കെ പരിശുദ്ധമായിരിക്കണം. ആ ദിവസം അള്ളാഹു തിരഞ്ഞെടുക്കുന്നതായിരിക്കും, ആ സമയവും അങ്ങനെയായിരിക്കും. സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിന്റെ കാരണങ്ങൾ ഒരുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളാണ്, അള്ളാഹുവാണ്. പ്രിയപ്പെട്ടവരെ, ആ കാരണങ്ങൾക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതെങ്കിലും കാരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണമല്ലോ. കുഞ്ഞ് പിറവിയെടുക്കുമ്പോ ഭൂമിയിലേക്ക് കടന്നു വന്നാൽ ആ കുഞ്ഞിന് നിങ്ങൾ ആദ്യം കേൾപ്പിക്കണം അല്ലാ എന്നുള്ള വചനമാണ് കേൾക്കേണ്ടത്. അത് വളർന്ന് 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 വലുതായി 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 അവസാനം ആ കുഞ്ഞു ലോകത്ത് നിന്ന് വിട പറയുമ്പോ അവസാനമായി കേൾക്കേണ്ടതും അല്ലാ എന്ന് തന്നെയാണ്. ആദ്യം കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ ആണെങ്കിൽ അവസാനം പറയേണ്ടതും കേൾക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആ മക്കൾ നന്മയുടെ മക്കളാകുന്നതും. പിറവിയെടുത്ത ഉടനെ രക്ഷിതാക്കളെ, ഗൗരവത്തിൽ നിങ്ങൾ ആലോചിച്ചോ, വലത് ജമീൽ ബാങ്ക് കൊടുക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് ആരാണ് ബാങ്ക് കൊടുക്കേണ്ടത് എന്ന് ചർച്ചയില്ല. ആരാണെങ്കിലും അവിടെയുള്ളവർക്ക് ബാങ്ക് കൊടുക്കാവുന്നതാണ്. അത് പുരുഷനാകണമെന്നില്ല, അത് സ്ത്രീക്കും ബാങ്ക് കൊടുക്കാവുന്നതാണ്. നല്ല മനുഷ്യനാകണമെന്നില്ല, ആ മനുഷ്യന് കൊടുക്കുന്നത് മനോഹരമായി ബാങ്കിന്റെ ശബ്ദമായിരിക്കണം. എന്നാൽ ഇന്നോ കുഞ്ഞ് പിറവിയെടുത്താൽ ആദ്യം കേൾക്കുന്നത് അല്ലാഹു അക്ബർ എന്നുള്ള വചനമാണോ? കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത്, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇതിലൊക്കെ വലിയ സന്ദേശങ്ങളുണ്ട് മനുഷ്യ. നിനക്ക് വേണ്ടി ബാങ്ക് കൊടുത്തു കഴിഞ്ഞടാ, നിനക്ക് വേണ്ടി ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞടാ. ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താമസമില്ലല്ലോ നിസ്കരിക്കാൻ. നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ ഇനി ചുരുങ്ങിയ കാലയളവ് മാത്രമാണുള്ളത്. നബിയേ, അങ്ങ് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം മതാഉദ്ദുനിയാ ഖലീൽ, ഈ ഭൗതിക ലോകം വളരെ ചുരുങ്ങിയതാണ്. വൽ ആഖിറത്തു ഖൈറുൽ ലിമനിത്തഖ, ആഖിറമാണ് സൂക്ഷ്മതയുള്ള പടച്ചിറബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടെ ജീവിക്കുന്നവർക്ക് ഖൈറായിട്ടുള്ളത്. ആഖിറത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള സന്ദേശം കൊടുക്കുകയും ദുനിയാവിന്റെ പളപളപ്പിന്റെ കൂടെ ഓടുന്നത് നിനക്ക് നല്ലതല്ല എന്നുള്ള ബോധം നൽകുകയുമാണ് അതിലൂടെ ചെയ്യുന്നത്. വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. വലത് ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ പുണ്യമുണ്ട്. എന്താ സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത? ജാമിഉ തൗഹീദ് എന്നറിയപ്പെടുന്ന സൂറത്താണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ഒരുമിച്ച് കൂട്ടി ഈ സമൂഹത്തിന് സമർപ്പിക്കുന്നതാണ്. മക്കാ മുശ്രിക്കീങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഒരു അള്ളാഹു ഒന്നുമല്ല, ഒരുപാട് അള്ളാഹു ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ, അങ്ങവരോട് പറയണം അള്ളാഹു ഏകൻ തന്നെയാണ്. അപ്പോൾ അവര് പറഞ്ഞു, എത്രയെന്നാൽ അള്ളാഹുവിനെ ആശ്രയിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നിരാശ്രയനുമാണെന്ന് പറയണം അള്ളാഹു സമദ്. അള്ളാഹുവിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല. ചില ആളുകൾ പറഞ്ഞു, അള്ളാഹുവിന് സന്താനങ്ങളുണ്ട്, അള്ളാഹുവിന്റെ സന്തതിയാണ് ഈസാ, അള്ളാഹുവിന്റെ മകനാണ് ഉസൈർ എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പെൺമക്കളാണ് മാലാക്കുമാരെന്ന് മക്കാ മുശ്രിക്കീങ്ങളും പറഞ്ഞു, ഉസൈർ ഇബ്നുല്ലാ എന്ന് യഹൂദികൾ പറഞ്ഞു, ഈസാ ഇബ്നുല്ലാ എന്ന് നസാറാക്കൾ പറഞ്ഞു. അവരോട് മറുപടി പറയണേ, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകൻ തന്നെയാണ്. അള്ളാഹു സമദ്, അള്ളാഹു നിരാശ്രയനുമാണ്. ലം യലിദ് വലം യൂലദ്, അള്ളാഹുവിന് സന്താനം ഉണ്ടായിട്ടില്ല കേട്ടോ. അള്ളാഹു മറ്റൊരാളുടെ സന്താനം മായി ജനിച്ചിട്ടുമില്ല. അള്ളാഹുവിന് തുല്യം മറ്റു ഒരുപാട് അള്ളാഹുമാരുണ്ടെന്ന് പറഞ്ഞപ്പോ അതിനും മറുപടിയായി പറഞ്ഞു, വലം യകുല്ലഹു കുഫുവൻ അഹദ്, ലോകത്ത് അള്ളാഹുവിന് തുല്യം മറ്റൊരാളുമില്ല കേട്ടോ. ഇങ്ങനെ തൗഹീദിന്റെ പ്രഭ ചൊരിയുന്ന, വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന, ഒരു തവണ ഓതിയാൽ ഖുർആന് മൂന്നിലൊരു ഭാഗം ഓതിയതിന്റെ പ്രതിഫലം ലഭിക്കുന്ന, മൂന്ന് തവണ ഓതിയാൽ ഖുർആന് മുഴുവനും ഓതിയതിന്റെ പ്രതിഫലം ലഭിക്കുന്ന,
അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന റജബ് മാസം നമ്മിലേക്ക് കടന്നു വന്നുവല്ലോ. റജബിന്റെ മഹത്വം അള്ളാഹുവിന്റെ മാസമെന്നുള്ളതാണ്. ഈ മാസത്തിൽ ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന പതിവ് മഹാന്മാർക്കുണ്ടായിരുന്നുവത്രേ. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാസമെന്ന് പറഞ്ഞാൽ ഏകത്വത്തെ മനസ്സിലാക്കുവാനും തൗഹീദിന്റെ വടികളെ പ്രചരിപ്പിക്കുവാനും തൗഹീദിന്റെ മാർഗങ്ങളിൽ അടിയുറച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള സന്ദേശങ്ങളുടെ പ്രചരണത്തിന്റെ വടികളിലൂടെ സഞ്ചരിക്കാനുള്ള മാസമാണ് ഈ റജബ് എന്ന് പറയുന്ന മാസം. റജബ് മാസത്തിന്റെ പരിശുദ്ധി ഉൾക്കൊണ്ട് കുൽഹുവല്ലാഹു അഹദോദി കഴിഞ്ഞാൽ അവൻക്ക് മരണസമയത്ത് വലിയ അനുഭൂതിയുണ്ടാകുമെന്നും ആ കുൽഹുവല്ലാഹു അഹദ് നിസ്കാരത്തിലെ എല്ലാ നിസ്കാരത്തിലും ഏത് സൂറത്ത് ഓടിയാലും അതിനുശേഷം കുൽഹുവല്ലാഹു അഹദ് എന്ന് ഓടുന്ന സഹാബിയോട് അതുകൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞുവെങ്കില എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, കുഞ്ഞു ജനിച്ചാൽ വലതു ജമീൽ ബാങ്കിന് പുറമെ നിങ്ങൾ കുൽഹുവല്ലാഹു അഹദ് എന്ന് സൂറത്ത് ഓതണം. എന്നാൽ ആ കുഞ്ഞ് ഏകദൈവ വിശ്വാസത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് വരികയും തൗഹീദിന്റെ മാർഗങ്ങൾ അടിയുറച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യും. പിശാചിന്റെ ദുർബോധനങ്ങൾ ആ കുഞ്ഞിനെ ബാധിക്കൂല. ഉമ്മു സുബിയാർ എന്ന് പറയുന്ന പൈശാചിക ദുർബാധ ആ കുഞ്ഞിനെ ഏൽക്കുകയില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇടത് സഭയിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തോതൽ പുണ്യമുണ്ട്. പിന്നെയോ വലത് ജവിയിൽ ഒരു പ്രത്യേക പ്രാർത്ഥന പറയുകയാണ്. അല്ലാഹുമ്മ ഇന്നീ ഔഈദുഹാ ബിക വ ദുർനിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറക്കരുത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇത് പറയാത്തത് കൊണ്ടാണ്, ഈ പ്രാർത്ഥന നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇന്ന് വളർന്നു വരുന്ന മക്കളൊക്കെ പൈശാചികമായ ജീവിത ക്രമീകരണങ്ങളിലൂടെ സഞ്ചരിച്ച് പരിഷ്കൃത പ്രകൃതിക്ക് പോലും ശാപമായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നീ ഉഈദുഹാ ബിക, നിന്നോട് ഈ സന്താനത്തിന് വേണ്ടി ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഇന്നീ ഉഈദുഹാ ബിക വ ദുർരിയതഹാ, ഈ സന്താനത്തെയും ഇതിന്റെ സർവസന്താന പരമ്പരകളെയും മിനശ്ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. പിശാചിന്റെ ഒരു ദുർബാധയും ഒരു ദുർബോധനവും ഒരു ദുശ്ശീലവും ഈ കുഞ്ഞിനേൽക്കരുത് റബ്ബേ. ഇന്ന് പിറവിയെടുത്ത ഉടനെ വലത് ചെവിയിൽ പ്രാർത്ഥിച്ചു ഓടിയാൽ ആ കുഞ്ഞായിരിക്കും നന്മയുടെ സന്താനം. ആ നന്മയുടെ സന്താനമാണ് ഖബറിൽ നമുക്ക് സമ്മാനമായി കടന്നു വരുന്നത്, ആനന്ദമായി കടന്നു വരുന്നത്, മഹ്ശറിലും ആനന്ദമായി വരുന്നത്, മീസാനിലും നന്മയുടെ ഭാഗം കടന്നു പോകുന്നത്, സിറാത്തിന്റെ മുകളിലൂടെ കടന്നു പോകാൻ പ്രിയപ്പെട്ടവരെ ധൈര്യസമേതം നമുക്ക് കരുത്ത് നൽകുന്നതാ. നമ്മുടെ മക്കൾ നന്മയുടെ മക്കളായാൽ നമുക്ക് നാളെ അത് സമ്മാനമായി അള്ളാഹു അവതരിപ്പിക്കുമെന്ന അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ബാങ്ക് കൊടുക്കുന്നതും മിക്കാമത്ത് കൊടുക്കുന്നതും ഇഖ്ലാസ് ഓതുന്നതും ഈ പ്രാർത്ഥന നിർവഹിക്കുന്നതും ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരും ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ ആര് പ്രസവിക്കുന്നുവോ അവിടെ ഇത് ശ്രദ്ധിക്കാൻ, പ്രസവത്തിന്റെ ഡേറ്റ് ആകുന്നതിന്റെ മുമ്പ് അവിടെയുള്ളവർക്ക് ഒരു ഉത്ബോധനം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഈ തലമുറയിൽ ഈ പ്രകൃതിയിൽ നന്മയുടെ ഒരു സന്താനത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹുവിൽ നിന്ന് വലിയ പ്രതിഫലമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞു ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് നന്മയുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും കൊണ്ടുവന്നു. ഇനി ആ കുഞ്ഞിന് മധുരം കൊടുക്കൽ പുണ്യമുണ്ട്. ലോകത്ത് കടന്നു വന്നിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് ആദ്യം ആ കുഞ്ഞു കഴിക്കുന്ന ഒരു ഭക്ഷണമാണത്. അത് നല്ല ഒരാൾ കൊടുക്കണമെന്ന്, സലാഹിയത്തിന്റെ അഹ്ലുകാര് കൊടുക്കണം. അതൊരു കള്ളുകുടിയനാണ് കൊടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി പിന്നെ കള്ളുടിയനായിട്ടായിരിക്കും വരിക. ലോകത്ത് ഈ ഭൂമിയിൽ കടന്നു വന്ന് ബാങ്ക് കൊടുക്കുന്നതും ഇക്കാമത്ത് കൊടുക്കുന്നതും നല്ല ആളാകണമെന്നില്ല, പക്ഷെ നല്ല ആളാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. അള്ളാഹു അക്ബർ എന്നുള്ളത് കേൾക്കണമെന്നേ ഉള്ളൂ. പക്ഷേ മധുരം കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിന് ഒരു നല്ല മനുഷ്യൻ മധുരം കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുപോയി. മഹാനായ ഒരു സഹാബി, തനിക്കൊരു കുഞ്ഞുണ്ടായപ്പോ ഉടനെ റസൂലുള്ളാഹി തങ്ങൾ ഈത്തപ്പഴമെടുത്തിട്ട് വായിലിട്ട് ചവച്ചു. എന്നിട്ട് പ്രിയപ്പെട്ടവരാ കുഞ്ഞിന്റെ നാവിൽ പുരട്ടി കൊടുക്കുകയാണ്.
ഇതാണ് ഏറ്റവും പുണ്യമുള്ളത്. ആ കുഞ്ഞ് പിറവിയെടുത്തു കഴിഞ്ഞാൽ നന്മയുടെ മാർഗത്തിലൂടെ ജീവിതം ക്രമീകരിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല സംസ്കാരമായി പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുകയാണ്. പിറവിയെടുത്ത ഉടനെ ആ കുഞ്ഞിന് പാങ്കും മിക്കാമത്തും കൊടുത്തിട്ട് മധുരം കൊടുക്കുമ്പോ ഒരു നല്ല മനുഷ്യന്റെ കൈകൊണ്ട് മധുരം കൊടുക്കപ്പെടണം. അതിന് ഏറ്റവും നല്ലത് പ്രിയപ്പെട്ടവരെ ഈത്തപ്പഴമാണ്. അത് വായിലിട്ട് ചവച്ചിട്ട് സംസമിൽ മുക്കിയിട്ട് പ്രിയപ്പെട്ടവരെ അതിന്റെ നീര്, ആ ഈത്തപ്പഴത്തിന്റെയും സംസമിന്റെയും നീര് ആ കുഞ്ഞിന്റെ നാവിൽ പുരട്ടിക്കൊടുക്കുമ്പോ എന്തൊരു ആനന്ദമാണ്. ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് അത് ഇറക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി ഭൂമിയിൽ കടന്നു വന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കുകയാണ്. നല്ല ഒരു മനുഷ്യന്റെ കൈകൊണ്ടാണ് ലഭിച്ചിട്ടുള്ളത്, ഏറ്റവും നല്ല ഭക്ഷണമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല സംസമിന്റെ മഹത്വത്തെക്കുറിച്ച്? ആവശ്യത്തിന് വേണ്ടി കുടിക്കപ്പെടുന്നുവോ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന്. സംസം രോഗങ്ങൾക്ക് ഏറ്റവും വലിയ ശിഫയാണ്. സംസം ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷണത്തിന്റെ വഴിയാണെന്ന് പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ഈത്തപ്പഴം ചതച്ചുകൊണ്ട് ചവച്ചുകൊണ്ട് കുഞ്ഞിന്റെ വായിൽ പുരട്ടിക്കൊടുത്തെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു നല്ല സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറിച്ച് ഇതൊന്നും ശ്രദ്ധിക്കാതെ പിറവിയെടുത്ത കുഞ്ഞിന് മധുരം കൊടുക്കുന്നതാരാണ്? ഏറ്റവും വലിയൊരു തെമ്മാടിയാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിക്കുള്ള ആളായിരിക്കും. സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ചെന്നാൽ എല്ലാവരും കൂടെ നിർത്തി സെൽഫി എടുക്കാൻ മത്സരിക്കുന്ന ആളായിരിക്കും. പക്ഷെ ആ മനുഷ്യൻ പടച്ച റബ്ബിന്റെ അരികിൽ ഒരു സ്ഥാനമില്ലാത്ത തെമ്മാടിയായിരിക്കും. അയാളാണ് ഈ കുഞ്ഞിന് ആദ്യമായിട്ട് ഭക്ഷണത്തിന്റെ ഭാഗം കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് ജീവിതത്തിൽ ഏറ്റവും വലിയ തെമ്മാടിയായി വരാൻ സാധ്യതയുണ്ട്. മഹാന്മാര് പറയാ, അല്ലാഹു നന്മ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പിന്നെ ആ കുഞ്ഞിനോട് ചെയ്യേണ്ട ഏറ്റവും നല്ല ബാധ്യത നല്ല പേര് വിളിക്കണം. ആ കുഞ്ഞിന് നല്ല പേര് നന്മയുടെ സന്താനമാകാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. എന്നാൽ ഇന്ന് പേര് വിളിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? പിറവി എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരുപക്ഷെ പിറവി എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരാലോചിച്ചു, ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിൽ നിന്ന് ചെറിയ അക്ഷരങ്ങളെടുത്ത് ഭർത്താവിന്റെ പേരിന്റെ ആദ്യവും അതുപോലെ ഭാര്യയുടെ പേരിന്റെ അവസാനവും ഒക്കെ എടുത്ത് കൂട്ടിയോജിപ്പിച്ച് പുതിയ പേരുകൾ ഉണ്ടാക്കി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തയാണ് ഇന്ന് പലർക്കുമുള്ളത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നല്ല പേരാണെങ്കിൽ ആ പേര് കൊണ്ടാണ് ആ കുഞ്ഞിന് നാളെ മഹ്ശറാവൻ ഭൂമിയിൽ വിളിക്കപ്പെടുക. അത് തിന്മയുടെ പേരാണെങ്കിൽ ജീവിതത്തിലുടനീളം ആ കുഞ്ഞിന്റെ ആ പേരിലൂടെ സമൂഹത്തിൽ അറിയപ്പെടുന്നതും സമൂഹത്തിൽ നയിക്കപ്പെടുന്നതും ഈ തിന്മയുടെ പേര് കൊണ്ടായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കുഞ്ഞിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാടും ബാധ്യതയുമാണ് നല്ല പേര് വിളിക്കുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ഓർത്തു പോകുന്നു, ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു ഒരു പിതാവ്. എന്നിട്ട് പറയാണ് ഉമർ തങ്ങളെ, എന്റെ ഈ മോന് ലോക കുരുത്തക്കടിന്റെ മോനാണ്, നിങ്ങളൊന്ന് നല്ല വഴി പറഞ്ഞു കൊടുക്കണമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ വരൂ എന്ന്. മറ്റൊരു സന്ദർഭത്തിൽ വന്നു. അവിടുന്ന് പറഞ്ഞു, അത്രേ നിങ്ങളുടെ മകൻ ഏറ്റവും വലിയ കുരുത്തക്കേടാണല്ലേ. അപ്പൊ മോനോട് ചോദിച്ച്, എന്തിനാണടാ നീ ഇങ്ങനെ വലിയ ഒരു തെമ്മാടിയായി ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ മോൻ പറയണത്രേ, ഉമർ അല്ലാഹു അൻഹുവിനോട്, ഉമർ തങ്ങളെ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ്? പറഞ്ഞോളൂ. ഈ മാതാപിതാക്കളോട് മക്കൾക്ക് കടപ്പാടുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. മാതാപിതാക്കൾക്ക് മക്കളോട് കടപ്പാടുണ്ടോ? മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, പൊന്നുമോനെ നിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. മക്കൾക്ക് മാതാപിതാക്കളോട് വലിയ കടപ്പാടുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ റസൂൽ മാതാപിതാക്കൾക്ക് മക്കളോടും കടപ്പാടുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതും നിന്റെ പിതാവിന് ആദ്യം പറഞ്ഞു കൊടുക്കൂ, എന്നിട്ട് രണ്ടാമത് എനിക്ക് പറഞ്ഞു തന്നാ മതി എന്നാണ്. മൂന്ന് കാര്യങ്ങളുണ്ട് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ട അവകാശമാണ് ഒന്നാമതായി നല്ല പേര് ലഭിക്കുക എന്നുള്ളത്. മാതാപിതാക്കൾ മക്കൾക്ക് നല്ല പേരിടുക എന്നുള്ളത് മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ്, കടപ്പാടാണ്. പിന്നെയോ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, രണ്ടാമതായി
ഒരു പുരുഷൻ തന്റെ സന്താനത്തിന് ഗർഭം ധരിക്കാനുള്ള തന്റെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോ ഏറ്റവും നല്ല ഒരു ഇണയെ തിരഞ്ഞെടുക്കണം. ശരി, ഇനി മൂന്നാമത്തത് എന്താ? അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, പൊന്നുമക്കൾക്ക് വിശുദ്ധ ഖുർആന് പഠിപ്പിച്ചു കൊടുക്കണം. പൊന്നുമോനങ്ങ് വളരെ ഊർജസ്വലനായി പറഞ്ഞു, എന്നാൽ ഉമർ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിത പങ്കാളി അഥവാ എന്റെ മാതാവ്, ആ മാതാവിൽ ഒരു ധർമ്മനിഷ്ഠയും എനിക്ക് പകർത്താൻ കഴിയുന്നില്ല. ആ മാതാവിൽ നിന്ന് നേരിന്റെ വഴികൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മാതാവ് നേരിന്റെ പാതയിലുള്ള പ്രിയപ്പെട്ട ഉമർ തങ്ങളെ, ഒന്നാമത് തന്നെ എന്റെ പിതാവിന് പിഴച്ചു പോയിട്ടുണ്ട്. പിന്നെയോ എനിക്ക് പേര് വെച്ചത് ജ്വല എന്നുള്ള പേരാണ്, കരിവണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ പിന്നെ എന്നിൽ നിന്ന് കരിവണ്ടിന്റെ സ്വഭാവമല്ലേ പുറത്തു വരിക? എന്റെ പിതാവിനല്ലേ പിഴച്ചു പോയിട്ടുള്ളത്? പിന്നെ ഖുർആൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമിക ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് ഇസ്ലാമിക സംസ്കാരങ്ങളെ എന്റെ ജീവിതത്തിലേക്ക് പകർത്തി തന്നിട്ടില്ല. ഇതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഏറ്റവും വലിയ അധപകേട് കാണുന്നത്, അതിക്രമങ്ങൾ കാണുന്നത്, അരുതായ്മകൾ സംഭവിക്കുന്നത്, അധർമ്മത്തിന്റെ വടികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വന്നത്. ഉമർ തങ്ങൾ അത്ഭുതത്തോടെ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കുകയാണ്, ഈ പൊന്നുമോന് പറയുന്നത് ശരിയാണോ? പിതാവിന് മറുപടിയില്ല. ഉമർ തങ്ങൾ അവിടെ മറ്റുള്ളവരെ മുൻനിർത്തിയിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഒരു സന്ദേശമാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ നന്മയുടെ മക്കളാകാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന വഴിയാണ് മക്കൾക്ക് നല്ല പേര് വിളിക്കുക എന്നുള്ളത്. അപ്രകാരം തന്നെ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ മാർഗങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ പിന്നെ നമ്മുടെ മക്കൾ അവരേറ്റവും വലിയ അപകടകാരികളായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല പേര് വിളിക്കാൻ ഇന്ന് ആർക്കാ താല്പര്യമുള്ളത്? ഒരുപക്ഷെ പേരിനെ കുറിച്ച് ചിന്തിക്കുന്നതും അതിന്റെ അർത്ഥം ആലോചിക്കുന്നതും അഞ്ചാമത്തെ വയസ്സിൽ മദർസയിൽ ചേർക്കുമ്പോഴായിരിക്കും. ഉസ്താദിന്റെ അരികിൽ കൊണ്ടുപോകുമ്പോൾ ഉസ്താദ് പറയും, ഈ പേരൊന്നും വിളിക്കാൻ പാടില്ല, ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? എന്താണെന്ന് അപ്പോഴാ ചോദിക്കുക. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, ഒരു നാട്ടില് നല്ല ഒരു മുല്ലാക്കുണ്ടായിരുന്നു. മുല്ലാക്കാട മോൻ മുഹമ്മദ് എന്ന മുല്ലാക്ക പേരിട്ടത്. പക്ഷേ എല്ലാവരും വളരെ ഓമനത്വത്തോടുകൂടി മുഹമ്മദിനെ വിളിച്ചിരുന്നത് ബാപ്പു എന്നാണായിരുന്നു അത്ര. ബാപ്പു പിന്നെ പല തൊഴിലും ചെയ്തിട്ട് എവിടുന്നോ ഒരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് പോയി, വലിയ സമ്പന്നനായി. അങ്ങനെ അവൻ ആ പ്രവാസ ജീവിതത്തിനിടയിൽ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചു. ഭാര്യയുടെ പേര് സൂറ എന്നായിരുന്നു അത്ര, അഥവാ സുഹറ എന്നായിരിക്കും, സൂറ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ നല്ല ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ബാപ്പു ഗൾഫിലായിരുന്നു. ബാപ്പു അവിടുന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ പേരിന്റെ ആദ്യവും എന്റെ പേരിന്റെ അവസാനം കൂട്ടിയിട്ട് ഒരു മൂന്നക്ഷരം ഉണ്ടാക്കിക്കോട്ടെ, നമ്മൾ പറയുമ്പോൾ എഴുത്തിരിഞ്ഞ എത്ര അക്ഷരാണെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇവളിങ്ങനെ ചിന്തിച്ചു, ബാപ്പുവിന്റെ ബ എന്നെടുക്ക, പിന്നെ ഇനി എടുക്കാറില്ലല്ലോ, ഏതെങ്കിലും ഒരു അക്ഷരം എടുക്കാൻ പറ്റുള്ളൂ. സൂറ എന്നുള്ളതിലത്തെ അത് മുഴുവൻ എടുക്കുക, അതല്ലെങ്കിൽ പിന്നെ ഒരു പേര് യോജിപ്പില്ല, പറഞ്ഞ അക്ഷരമാവില്ലല്ലോ. അങ്ങനെ പേരെന്ത് വിളിച്ചു? ബാസൂറ എന്ന് പേര് വിളിച്ചു. അത്ര എല്ലാവരും പറഞ്ഞു, ബാപ്പുവിന്റെ സെലക്ഷൻ നല്ല സെലക്ഷനാണ്, സൂറാന്റെ സെലക്ഷനും അതിലേറെ നല്ല സെലക്ഷനാണ്. പേരൊക്കെ വിളിച്ചു. കുഞ്ഞ് ഓരോ വർഷവും കഴിഞ്ഞ് അഞ്ചാമത്തെ വയസ്സിൽ മദ്രസയിൽ ചേർക്കേണ്ട ടൈമായപ്പോ ബാപ്പു അന്നും ഗൾഫിലാണ്. അപ്പൊ കുടുംബത്തിൽപ്പെട്ട ആരോ മദ്രസയിൽ ചേക്ക ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ ഉസ്താദ് ചോദിച്ചു, കുഞ്ഞിന്റെ പേരെന്താ എന്ന് ചോദിച്ചപ്പോ പറയാ, ബാസൂറ. അപ്പൊ ഈ കുഞ്ഞിന്റെ മുഖത്തും ഈ രക്ഷിതാവിന്റെ മുഖത്തും നോക്കിയിട്ട് പറഞ്ഞു, ബാസൂറേ, അങ്ങനൊന്നും പേരിടാൻ പറ്റൂലല്ലോ, ആ പേര് മാറ്റണമെന്നാ. അതിൽ ഈ ബന്ധു പറഞ്ഞു എത്രേ, ഈ കുടുംബക്കാരൻ പറഞ്ഞു എത്രേ, ഈ കുഞ്ഞിന്റെ ബാപ്പല്ല ഞാന്, ബാപ്പ ഗൾഫിലാണ്, നിങ്ങൾക്കറിയില്ല ബാപ്പുവാണ്, നാട്ടിലെ പ്രശസ്തനല്ലേ, പേരൊന്നും മാറ്റാൻ പറ്റൂല, ഈ പേര് ചെറുക്കാൻ പറ്റുമെങ്കിൽ ചെറുത്ത മതി എന്നാണ്. ഉസ്താദ് പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ ഇന്നൊരു ചെറിയ ചേഞ്ചെങ്കിലും വരുത്തട്ടെ, ബാസൂറ എന്നാണെങ്കിൽ പെൺകുട്ടികളെ പേരാവും, ബാസൂറ് എന്നാക്കിയല്ലോ, ആ അതൊന്നും കുഴപ്പമില്ല, ഒരു ചെറിയ ചേഞ്ചല്ലേ എന്നാ. ഒന്നാം ക്ലാസ്സിൽ വളരെ മനോഹരമായ ആ കുഞ്ഞു പഠിച്ചു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഫിഖ് പഠിക്കുമ്പോ, മൂന്നാം ക്ലാസ്സിൽ എത്തിയപ്പോ ഫിഖ് പഠിക്കുമ്പോ ഉളൂഇന്റെ ഷർത്തുകൾ ഇങ്ങനെ പഠിക്കുകയാണ്. അപ്പൊ നിത്യ അശുദ്ധിയുള്ളവരെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച പുസ്താദ് പറഞ്ഞു, മൂത്രവാർച്ചയുള്ളവർ, അതല്ലെങ്കിൽ എപ്പോഴും രക്തം പോകുന്നവർ, ചില ആളുകൾക്ക് ഈ ബാസൂറ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകും, മൂലക്കുരു എന്ന് പറയും, എപ്പോഴും ഇങ്ങനെ രക്തം വരെയായിരിക്കും. അപ്പൊ അവരെങ്ങനെയാണ് ഉളൂ ചെയ്യേണ്ടത്, അവരെങ്ങനെ നിസ്കരിക്കേണ്ടത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ എല്ലാ കുട്ടികളും ഈ കുട്ടികളും ഒതുക്കൊക്കെ ബാസൂർ മൂലക്കുരു മൂലക്കുരാണല്ലേ ഇരിക്കുന്നത്.
ആ കുഞ്ഞു മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സമയം എല്ലാവരും കൂടെ കൂടി മൂലക്കുരു 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 വിളിച്ചുകൊണ്ടേ നടക്കുക. ഈ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, കണ്ണുനീരും വന്നു. വീട്ടിൽ വന്നിട്ട് ഉമ്മയെ തല്ലലല്ലാത്തതൊക്കെ ചെയ്തു. ആറ്റുനോറ്റ് ഉമ്മാക്കും ഉപ്പാക്കും ഒരു കുഞ്ഞുണ്ടായിട്ട് മൂലക്കുരു എന്നാണ് നിങ്ങൾ പേരിട്ടിട്ടുള്ളതല്ലേ. ഇനി ഞാൻ മദ്രസയ്ക്ക് പോകുന്നില്ല, ഞാൻ സ്കൂളിലേക്കും പോകുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ നാണക്കേടാണെന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ ലജ്ജാലുവായിട്ട് സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടി വീടിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് കാലം കഴിക്കാൻ ആ കുഞ്ഞ് മുന്നോട്ട് വരികയാണ്. അത്ര എന്താ കാരണം? നല്ല പേര് വിളിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറല്ല ഇന്നത്തെ സമൂഹം. ഇന്ന് ഓരോരുത്തരുടെ പേര് കേട്ടാൽ ഏറ്റവും വലിയ അബദ്ധങ്ങളും അനാവശ്യങ്ങളും അരുതായ്മകളുമായിരിക്കും ആ പേരിലൂടെ നൽകുന്ന സൂചനകൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മയുടെ മക്കളായി നാളെയുടെ സമ്മാനമായി അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരാൻ നല്ല വഴികൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് വേണ്ടി നല്ല പേര് വിളിക്കണമെന്ന് മാത്രമല്ല, ആ കുഞ്ഞിന് വേണ്ടി പ്രിയപ്പെട്ടവരെ അക്കീക്ക് തറുത്തു കൊടുക്കൽ പുണ്യമുണ്ടോ? ആ കുഞ്ഞിന്റെ മുടികളയൽ ഏറ്റവും വലിയ പുണ്യമുണ്ടോ? എന്നാണ് മുടികളയേണ്ടത്? അതിനും ഇസ്ലാമിക ചര്യയുണ്ട്. ഏഴിന് മുടികളയൽ സുന്നത്തുണ്ട്. അതല്ലെങ്കിൽ പതിനാലിനാണ് ആ സുന്നത്തുള്ളത്. അതല്ലെങ്കിൽ ഇരുപത്തിയൊന്നിനെന്ന് പഠിപ്പിക്കുന്നു. പിന്നെ അങ്ങനെ പ്രത്യേക ദിവസം പറയുന്നില്ല. എന്നാൽ ചിലർ മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ പകർത്തിയെടുത്തിട്ട് അവർ പറയുന്നു, ഒരു വയസ്സായിട്ടേ മുടികളയൂ എന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. രണ്ട് വയസ്സായിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി മുടികളയണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ മുടികളയേണ്ടതിന്റെ പ്രാധാന്യം. കുഞ്ഞു ജനനം നടത്തുമ്പോ, ജനിച്ചു വീഴുമ്പോ ആ കുഞ്ഞിന്റെ തലയിലുള്ള രോമങ്ങൾ ഏഴിന്റെ ദിവസത്തിൽ കളഞ്ഞാൽ ആ കുഞ്ഞിന്റെ കാഴ്ചശക്തി വർദ്ധിക്കുമത്രേ, കേൾവ് ശക്തി വർദ്ധിക്കുമത്രേ, ആന്തരിക അവയവങ്ങൾക്ക് ശക്തി കൂടുമെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കുഞ്ഞിന്റെ മുടികളയേണ്ടത്, പേര് വിളിക്കേണ്ടത്, അക്കീക്ക തറുക്കേണ്ടത്. അക്കീക്ക തറുക്കുമ്പോ ആ മൃഗത്തിന്റെ എല്ലുകൾ പ്രിയപ്പെട്ടവരെ കഷ്ണിച്ചു കൂട്ടാതെ എല്ലിൽ നിന്ന് മാംസം മറ്റൊരു ഭാഗത്തേക്ക് വേർപ്പെടുത്തി എടുക്കണമെന്ന് പഠിപ്പിക്കുന്നത് ആ കുഞ്ഞിന്റെ അസ്ഥികൾക്ക് ക്ഷതമേൽക്കാതിരിക്കാൻ, ജീവിതത്തിൽ അപകടങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള വഴികളായി മഹാന്മാർ ഉത്ബോധിപ്പിക്കുമ്പോ ഇതൊക്കെ ആരാണ് ശ്രദ്ധിക്കാറുള്ളത്? ഇനി ഇവിടെയും ചില നാടുകളിൽ ചെന്നാൽ ചില തർക്കം കാണാം. പേര് വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രസവിച്ച ഉടനെയോ, അതല്ലെങ്കിൽ ഇങ്ങനെ ഏഴിനോ പതിനാലിനോ ഇരുപത്തിയൊന്നിനോ അതിന്റെ പുണ്യമുണ്ടെങ്കിൽ പേര് വിളിക്കുന്നതും അറവ് നടത്തുന്നതും മുടികളയുന്നതും ഇതിന്റെ പേരിൽ തർക്കാണ്. ചില ആളുകൾ പറയും, അക്കീക്ക തറുക്കാൻ ആ മൃഗത്തിന്റെ കഴുത്തിലും ഈ കുഞ്ഞിന്റെ തലയിൽ മുടികളയാനും ഒരുമിച്ച് കത്തിവെക്കണമെന്ന്. എന്താ ഈ പറഞ്ഞറിയില്ല. എന്നാൽ അതിനും ഒരു തർത്തീവ് പറഞ്ഞു. ആദ്യം പേര് വിളിക്കണം, എന്നിട്ട് ഈ പേര് വിളിച്ച കുഞ്ഞിന് വേണ്ടി ഇതാ അക്കീക്ക തറുക്കുന്നു എന്ന നീയത്തിൽ അക്കീക്ക തറുക്കണം, പിന്നെയാണ് മുടികളയേണ്ടത്. ഈ തർത്തീവ് പോലും ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ്. എന്തിനാണ് കുഞ്ഞുനാളിലെ ഈ തർത്തീവ് പറഞ്ഞു തരുന്നത്? ജീവിതം മൊത്തം തർത്തീവിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുള്ള വലിയ സന്ദേശമാണ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ അപ്രകാരം തന്നെ പഠിപ്പിക്കുന്നു. ഈ കുഞ്ഞിന്റെ മുടി കളഞ്ഞ ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് കഴിയുമെങ്കിൽ സ്വർണമോ അതല്ലെങ്കിൽ വെള്ളിയോ പ്രിയപ്പെട്ടവരെ ദാനം ചെയ്യുന്നതും വളരെ പുണ്യമുണ്ട്. അസ്വദക്കത്തു റദ്ദുൽ ബലായ, സദക എന്നുള്ളത് സർവ്വവിപത്തിനെയും തടയുമെന്നാണല്ലോ. ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ അപകടങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള മാർഗങ്ങൾ പറയുകയാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായി ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരണം നല്ല രീതിയിൽ. എന്നാൽ ആ കുഞ്ഞ് നന്മയുടെ മോനായിരിക്കും, നന്മയുടെ മോളായിരിക്കും. മഹാനായ ലുഖ്മാൻ ഹക്കീം തങ്ങളാണ് തന്റെ പൊന്നുമോനെ പോറ്റി വളർത്തുന്നതിന്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ചത്. വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. സൂറത്തു ലുഖ്മാൻ എന്ന പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ലുഖ്മാൻ എന്ന് പറയുന്നത് ഒരു പ്രവാചകനല്ലോ. ദാവൂദ് നബിയുടെ കാലഘട്ടത്തിലാണ് മഹാനവറുകൾ ഈ സമൂഹത്തിലുണ്ടായത്. മഹാനവറുകൾ തന്റെ പൊന്നുമോനെ ഉപദേശിക്കുകയും നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് മനോഹരമായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖുമാനിന്റെ 13-ാമത്തെ വചനം തൊട്ട് 19-ാമത്തെ വചനം വരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആരാ ലുഖ്മാൻ ഹക്കീം തങ്ങൾ? അവിടുത്തെ ജീവചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ പൊന്നുമോനോട് പറയാണ്, എന്തിനു വേണ്ടി? നമ്മുടെ മക്കൾക്ക് നല്ല വളമിട്ട് കൊടുത്താൽ ആ മക്കള് ഏറ്റവും നന്നായി വളർന്നു വരും, സമൂഹത്തിന്റെ നന്മയുടെ നായകന്മാരായി വരും. ലുഖ്മാൻ ഹക്കീം തങ്ങൾ പൊന്നുമോനും വളമിട്ട് കൊടുക്കുന്നതിന്റെ സാഹചര്യങ്ങൾ പറയാം. ഒരിക്കൽ പൊന്നുമോനെ
അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് രണ്ട് ഉറുമാമ്പഴത്തിന്റെ മരങ്ങൾ നിൽക്കുന്നുവല്ലോ, രണ്ടിൽ നിന്നും നീ ഓരോ പഴം പറിച്ചു കൊണ്ടുവാ. പൊന്നുമോൻ അത്ഭുതമായി പിതാവ് പറയുന്നു, രണ്ടു മരത്തിലും കയറണം, ഒരു പഴം പറിച്ചു കൊണ്ടുവരണം. മക്കൾക്ക് മരം കയറാ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കുമല്ലോ. ഓടിച്ചെന്ന് മരം കയറി ഓരോ മരത്തിൽ നിന്നും ഓരോ പഴം പറിച്ചു കൊണ്ടുവന്നു. പിതാവ് പറഞ്ഞു, മേശപ്പുറത്ത് വെക്കൂ. എന്തോ അത്ഭുതം കാണിക്കാൻ പിതാവ് പോവുകയാണ് എന്ന പ്രതീതിയിൽ മോനോട് പറഞ്ഞു, ഈ പഴം എടുത്ത് ഭക്ഷിച്ചോ പൊന്നുമോനെ. അത് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ മകന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷവും ചിരിയും ആനന്ദവും ഒക്കെ കാണാൻ പിതാവിന് സാധിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഇനി നിർത്തൂ, ഇനി ഇത് ഭക്ഷിച്ചോളൂ എന്ന്. അത് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോ പൊന്നുമോന്റെ മുഖത്തുള്ള ചിരിയും കളിയുമൊക്കെ ഇല്ലാതെയായി, ദേഷ്യം വരാൻ തുടങ്ങി. അവൻ പിതാവിനെ വളരെ ഗൗരവത്തോടുകൂടി ദേഷ്യത്തോടെ നോക്കി, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയാൻ തുടങ്ങി. ഈ അവസ്ഥാവധിയാനം കണ്ടപ്പോ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു, ഇനി നിർത്തൂ, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ? പൊന്നുമോന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഒന്നാമത് ഭക്ഷിക്കാനെ തുടങ്ങിയപ്പോ നല്ല മധുരമായിരുന്നു, അതുകൊണ്ടാണ് എന്റെ മുഖത്ത് ചിരിയുണ്ടായത്, സന്തോഷമുണ്ടായത്, നിങ്ങളോട് എനിക്ക് സ്നേഹം വർദ്ധിച്ചത്. അത് അവസാനിപ്പിക്കാതെ പറഞ്ഞിട്ട് അടുത്ത പഴം ഭക്ഷിക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോ അതുവരെയുള്ള മധുരമൊക്കെ ഇല്ലാതെയായി, ഭയങ്കര കയ്പായിരുന്നു, കിപ്പേറിയത് കൊണ്ട് നിങ്ങളോട് എനിക്ക് വെറുപ്പ് വന്നു, ദേഷ്യം വന്നു. പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്ത് നോക്കി നിസ്സഹായാവസ്ഥയില്ല പൊന്നുമോന് ചോദിക്കുന്നു, ഉപ്പാ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ? പൊന്നുപ്പ ഹക്കീമാണ്, ഫിലോസഫറാണ്, തത്വജ്ഞാനിയാണല്ലോ, വലിയ തത്വജ്ഞാനമാണ് പിതാവിൽ നിന്ന് പകർത്താൻ കഴിയുന്നത് പൊന്നുമോനെ. പിതാവ് പറയുന്നു, പൊന്നുമോനെ ഇതിന്റെ കാരണമെന്തെന്നറിയുമോ? ഇത് നട്ട് വളർത്തിയ മരത്തിന്റെ പഴമാണ്, അതാണ് മധുരമേറിയത്. ഇത് പൊട്ടിമുളച്ച മരത്തിന്റെ പഴമാണ്, അതാണ് കൈപ്പേറിയത്. ഉപ്പയോട് മോനെ ചോദിക്കുന്നു, എന്തിനാണ് പൊന്നുപ്പ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്തത്? ഇതിന്റെ പിന്നിലുള്ള ഫിലോസഫി എന്താണെന്ന് ചോദിച്ചപ്പോ പൊന്നുമോനോട് പറയുന്നു, മോനെ ഇതുപോലെയാണടാ മനുഷ്യ മക്കളും, നട്ടു വളർത്തിയതാണെങ്കിലും മധുര സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും, നന്മയുടെ നായകനായിരിക്കും, പൊട്ടിമുളച്ചതാണെങ്കിൽ കൈപ്പേറിയ സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. അവൻ വസിക്കുന്ന പ്രദേശത്തെ ശാപമായി കൊണ്ടിരിക്കും, അക്രമകാരിയായി കൊണ്ടിരിക്കും, സർവർക്കും അവൻ ഭീതി മാത്രമായിരിക്കും അവനിൽ നിന്ന് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട പിതാവ് പറയുന്നു, ആ കുഞ്ഞു പിറവിയെടുക്കുമ്പോ നല്ല വളമിട്ട് കൊടുത്താൽ, ഓരോ ഘട്ടങ്ങളിലും നല്ല വളമിട്ട് കൊടുത്താൽ അവൻ നന്മയുടെ നായകനായി വളർന്നു വരികയാണ്, മധുരമേറിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. എന്നാൽ ലഭിക്കേണ്ട സമയത്തൊന്നും നല്ല വളം ലഭിച്ചിട്ടില്ല എങ്കിൽ അവനാണ് കൈപ്പേറിപ്പോയത്. ഇവിടെയാണ് ആനക്കയറ്റ നല്ലവരിൽ നല്ലവരെ. നന്മയുടെ മക്കൾ നാളെയുടെ സമ്മാനമാകണമെങ്കിൽ കുഞ്ഞു പിറവിയെടുക്കുന്നതിന്റെ മുമ്പേ നിരന്തരമായ പ്രാർത്ഥനയും, കുഞ്ഞിനെ ഗർഭന്ധരിച്ചു കഴിഞ്ഞാൽ നല്ല ചിന്തയും നല്ല ചിട്ടയും, ജീവിതത്തിൽ നന്മയുടെ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും നല്ല സംസാരങ്ങളും നല്ല പെരുമാറ്റങ്ങളും നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഒരു നല്ല കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് നല്ല വളമിട്ട് കൊടുക്കുന്നു, ബാങ്ക് കേൾക്കുന്നു, ഇഖാമത്ത് കേൾക്കുന്നു, സൂറത്തുൽ ഇഖ്ലാസ് കേൾക്കുന്നു, അല്ലാഹുമ്മ ഇന്നീ ഔദു ബിക വ ദുർരിയ്യതഹ മിനശ് ശൈത്താനിർ റജീം എന്ന മനോഹരമായ പ്രാർത്ഥനയും കേൾക്കുകയാണ്, നല്ല വളം ലഭിക്കുകയാണ്. ആ കുഞ്ഞ് സംസാരിക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ റസൂലിനെ പരിചയപ്പെടുത്തുകയാണ്. ആ കുഞ്ഞ് പിറവിയെടുത്ത ഉടനെ തന്നെ ഒരുപക്ഷേ നല്ല പേര് വിളിക്കുകയാണ്, അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുണ്യമുള്ള ദിവസത്തിൽ നല്ല പേര് വിളിക്കുകയാണ്, ആ കുഞ്ഞിന് വേണ്ടി അക്കീക്കത്തിറക്കുകയാണ്, ആ കുഞ്ഞിന്റെ മുടി കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ നട്ടു വളർത്തുകയാണ്, ആ കുഞ്ഞിന് ബോധം വരുമ്പോ സദാചാരത്തിന്റെ വഴി പരിചയപ്പെടുത്തുകയാണ്, നന്മയുടെ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 7 വയസ്സാകും മനസ്കാരം കൊണ്ട് കൽപ്പിക്കുകയാണ്, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുകയാണ്, അങ്ങനെ റഷീദായി സന്മാർഗത്തിന്റെ വഴിയിലായി പ്രായപൂർത്തിയിലാവുകയാണ്. അങ്ങനെ വളർന്നു വരുന്ന സന്താനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാളെ സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകാർ അള്ളാഹു സമ്മാനമായി നമുക്ക് നൽകുന്നത്. എന്നാൽ പൊട്ടിമുളച്ചതാണ്, പിറവിയെടുക്കുന്നതിന്റെ മുമ്പ് പ്രാർത്ഥിക്കാനും മാതാപിതാക്കൾക്ക് ബോധമുണ്ടായിട്ടില്ല. എന്നും കള്ളുപിടിച്ചാണ് പിതാവ് വീട്ടിൽ വരുന്നത്, എന്നും ടെലിവിഷന്റെ മുന്നിലാണ് മാതാവിരി
സംസാരിക്കുന്നത്. ബോധമില്ലാത്ത മാതാപിതാക്കളുടെ സന്താനമാണ്. ഗർഭത്തിയിരിക്കുമ്പോഴും മാതാപിതാക്കളിൽ നിന്ന് നന്മയുടെ മെസ്സേജ് ലഭിച്ചിട്ടില്ല. പിറവിയെടുത്തപ്പോൾ ആദ്യമായി ബാങ്ക് കേട്ടിട്ടില്ല, ഇഖാമത്ത് കേട്ടിട്ടില്ല, ഇഖ്ലാസ് സൂറത്ത് കേട്ടിട്ടില്ല, പ്രത്യേക പ്രാർത്ഥനയും കേട്ടിട്ടില്ല, നല്ല പേര് വിളിക്കപ്പെട്ടിട്ടില്ല. ഹഖീഖത്ത് അറിയാനുള്ള സാഹചര്യമുണ്ടായിട്ടും ആ വഴിയിലൂടെ മാതാപിതാക്കൾ കടന്നു വന്നിട്ടില്ല. മുടികളയുന്നതിന്റെ പ്രാധാന്യവും പരിശുദ്ധിയും മനസ്സിലാക്കിയിട്ടില്ല. വളർന്നു വന്നിട്ട് സംസാരിക്കാൻ പ്രായമായപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ പരിചയപ്പെടുത്തിയിട്ടില്ല, മുത്തുനബിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടില്ല. സിനിമാ നായകന്മാരെയാണ് പരിചയപ്പെടുത്തിയത്, സീരിയൽ നായികമാരെയാണ് പരിചയപ്പെടുത്തിയത്. അവരുടെ സംസ്കാരങ്ങളും വേഷവിധാനവുമാണ് പൊന്നുമോളുടെ സംസാരത്തിലും വേഷവിധാനത്തിലുമൊക്കെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് വളർന്നു വന്നത്. ആ കുഞ്ഞിനെ 7 വയസ്സായപ്പോ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടില്ല, കാരണം മാതാപിതാക്കൾ തന്നെ നിസ്കാരത്തിന്റെ സംസ്കാരമുള്ളവരല്ല. 10 വയസ്സായി നിസ്കരിക്കാത്തതിന്റെ പേരിൽ ആരും ശിക്ഷിക്കാനും മുന്നോട്ട് വന്നിട്ടില്ല. അധർമ്മകാരിയായിട്ട് പ്രായപൂർത്തിയായി വളർന്നു വന്നു. അവരായിരിക്കും നമ്മുടെ പരിസരത്ത്, നമ്മുടെ പ്രദേശത്ത് ശാപമായി സർവർക്കും വിപത്ത് വിതക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയായി വളർന്നു വരുന്നത്. ഇതാണ് ലുക്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞത്, പെണ്ണുമോനെ നട്ടുവളർത്തിയ മരത്തിന്റെ പഴത്തിന് മധുരമേറിയ ഏറ്റവും നല്ല സാഹചര്യമാണ് നിനക്ക് സംവിധാനിക്കാതെ കഴിഞ്ഞതെങ്കിൽ, പൊട്ടിമുളച്ചത് കൈപ്പേറിയ അനുഭവമാണ് നിനക്ക് നൽകിയതെങ്കിൽ, ഇത് ഞാൻ നിന്നോട് ചെയ്തത്, ഇതിന്റെ പിന്നിലുള്ള തത്വജ്ഞാനമെന്ന് പറയുന്നത് മനുഷ്യമക്കളും ഇങ്ങനെയാണടാ, നട്ടുവളർത്തിയാൽ മധുര സ്വഭാവമാണ്, പൊട്ടിമുളച്ചാൽ കൈപ്പേറിയ സ്വഭാവമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ലുക്മാൻ ഹക്കീം തങ്ങളും തന്റെ മോനോട് ഇങ്ങനെ ഉപദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ലുക്മാനിന്റെ 13-ാമത്തെ വചനത്തിൽ وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم وإذ قال لقمان لابنه لقمان الحكيم തങ്ങളെ തന്നെ പൊന്നുമോനെ ഉപദേശിക്കുന്ന സന്ദർഭം ഒന്ന് ഓർത്തെടുക്കുക പ്രഭാതകരെ. എന്താണ് ഉപദേശിക്കുന്നത്? യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ. ആ ശൈലി പോലും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇന്ന് മക്കളെ വിളിക്കുന്ന പേരെന്താ? ഏതെങ്കിലും മൃഗത്തിന്റെ പേര്, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കേട്ടാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന പേരുകളല്ലേ മക്കളെ വിളിക്കുന്നത്? ഇതാണ് മക്കളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരിവർത്തനം. ഞാൻ ഓർക്കുക, ഒരിക്കൽ ഒരു സ്കൂളിൽ ചെന്നപ്പോ അധ്യാപകൻ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പിതാവിന്റെ പേരെന്താ? അപ്പോൾ അവൻ പറഞ്ഞു, അത്രേ നശീകരണം പിടിച്ചത് എന്നാ എന്റെ പിതാവിന്റെ പേര്. എന്നാൽ നിന്റെ മാതാവിന്റെ പേര്, അതിലേറെ വിചിത്രമായിരിക്കുമല്ലോ, എന്താ മാതാവിന്റെ പേരെന്ന് ചോദിച്ചു? പറഞ്ഞു, പണ്ടാറക്കാലത്തിൽ നിന്നാണ്. എന്തടാ നീ അങ്ങനെ പറയാൻ? നിരന്തരമായി അധ്യാപകൻ അന്വേഷിച്ചു. അപ്പോ അറിയാൻ കഴിഞ്ഞത്, പിതാവ് എപ്പോ വീട്ടിൽ വന്നാലും മാതാവ് ഉടനെ പറയാത്തരെ നശീകരണം പിടിച്ചത് വന്നു, ഈ വീട്ടിൽ ഇനി നാശം തന്നെ. ഇതങ്ങ് കേട്ടാൽ അപ്പ പിതാവ് പോരാത്ര, ഈ പണ്ടാറക്കാലത്തിനെ കൊണ്ട് അടങ്ങറായല്ലോ. ഇതാണ് ഈ കുഞ്ഞ് നിരന്തരം കേൾക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞു മനസ്സിലാക്കി, എന്റെ പിതാവിന്റെ പേര് നശീകരണം പിടിച്ചത് എന്നാണ്, മാതാവിന്റെ പേര് പണ്ടാറക്കാലത്തിൽ നിന്നാണ്. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത് പോലും നമ്മുടെ മക്കളിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ കുഞ്ഞുമോനെ വിളിച്ചത് യാ ബുനയ്യ, കുഞ്ഞുമോനെ, എന്തൊരു നല്ല ശൈലിയാണ്. എന്നാൽ ഇന്ന് വിളിക്കുന്നതോ ഇതുപോലുള്ള പേരുകളായിരിക്കും, അതല്ലെങ്കിൽ അനാവശ്യ വാക്കുകളായിരിക്കും. ഇതല്ലേ പല രക്ഷിതാക്കളും വിളിക്കുന്നത്? വളരെ ഓമനയോടുകൂടി വിളിക്കാറുണ്ട് ചില ആളുകൾ. ഞാൻ പറയുന്നില്ല, ചില മൃഗങ്ങളെ പേര് പറഞ്ഞിട്ട് അതിന്റെ മോനെ എന്ന് വിളിക്കും. അതിന്റെ അർത്ഥം എന്താ? ആരായിരിക്കും ഇത്? അറബി പറയുകയാണെങ്കിൽ കൽബ് എന്ന് പറയും. കൽബിന്റെ മോനെ എന്ന് വിളിച്ചാൽ കൽബ് പെടാരാ? പ്രിയപ്പെട്ടവർ, എത്ര രക്ഷിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്! പിന്നെ എങ്ങനെ ഈ മക്കൾ നന്മയുടെ മക്കളാകുക? ഗൗരവത്തോടെ ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ടവരെ, മക്കളെ സ്നേഹത്തോടുകൂടി വിളിക്കുക. ഒരിക്കൽ ഒരു കുട്ടി ഒരു കാറിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക, ഒരു കളിക്കുന്ന കാറ്. 2 മണിയായി, പിതാവ് ഭക്ഷണം കഴിക്കാൻ കൈ കഴുകിയിട്ട് വന്നിരിക്കുക. മാതാവ് വന്നിട്ട് പറഞ്ഞു, എടാ ഭക്ഷണം കഴിക്കാൻ കടന്നു വരുന്നില്ലേ? മര്യാദക്ക് വന്നോ, അല്ലെങ്കിൽ അടിച്ച് തൂഫാനാക്കുന്ന. അതിൽ ഇവനൊന്നും കൂടി എന്ത് ചെയ്തു? കീ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വണ്ടി ഓടിക്കുക. വീണ്ടും മാതാവ് വടി എടുത്തിട്ട് വന്നു, എന്തടാ നീ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? അപ്പൊ ഇവ ഒന്നും കൂടി സ്പീഡിൽ ഈ വണ്ടി ഓടിക്കുക. അപ്പൊ പിതാവ് അരികിൽ വന്നിട്ട് ഈ മകന്റെ അരികിൽ വന്ന് കൈകെട്ടി നിന്നിട്ട് പറഞ്ഞു, മോനെ 2 മണിയായടാ, ഡ്രൈവർമാരൊക്കെ വണ്ടി സൈഡാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വരേണ്ട സമയമായിട്ടുണ്ട്, നീ വണ്ടി സൈഡാക്കണില്ലേ?
ആ ഒരു അംഗീകാരം ആ കുഞ്ഞെ ലഭിച്ചപ്പോ അവൻ വണ്ടി സൈഡാക്കി കൈകാലുകളൊക്കെ കഴുകിയിട്ട് പിതാവിന്റെ കൂടെ ഭക്ഷണം കഴിക്കായിരിക്കുക. ഇസ്ലാം പഠിപ്പിക്കുകയാണ് മക്കൾ അഭിസംബോധന ചെയ്യുന്നതും അവരോട് സംസാരിക്കുന്നതും ഏത് ശൈലിയിലായിരിക്കണം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, പൊന്നുമോനെ നീ ഒരിക്കലും തന്നെ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. ഇന്നശ്ശിർക ലുൽമുൻ അലീം, ശിർക്ക് എന്ന് പറയുന്നത് ബഹുദൈവ ആരാധന എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോ ആ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന വികലമായ വിശ്വാസങ്ങൾ, ഈ അടുത്തൊരു രക്ഷിതാവ് വീട്ടിൽ കൊണ്ടുപോയി മൂന്നര വയസ്സിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞുമോള് വൈകുന്നേരം മഗ്രിബിന്റെ സമയത്ത് വീട്ടിലെ ഒരു റൂമിന്റെ ഒരു മൂലയിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ പിതാവിനോട് ചോദിച്ചു, എന്താണ് ഈ കാഴ്ച ഇങ്ങനെ കാണുന്നത്? ആ പിതാവ് പറയുന്നു, സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. ചില വിദ്യാലയങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിം കുട്ടികൾ പെൺകുട്ടികൾ തട്ടമെടുത്ത് ബാഗിൽ തുരുകേണ്ടി വരുന്ന സാഹചര്യമാണ്. ആ സ്കൂളിന്റെ നിയമമായിരിക്കാം. എന്തിനാണ് അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ മക്കൾ ഏറ്റവും ചീത്ത മക്കളാകാനത് കാരണമാകുമെന്ന് പറയുമ്പോ നല്ല വിദ്യാഭ്യാസം അവിടെയുണ്ടെന്ന് പറഞ്ഞ് മക്കൾക്ക് നല്ല ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്ന് വ്യാജം പറഞ്ഞിട്ട് അതിലേറെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന സംസ്കാരത്തിന്റെ സ്ഥാപനങ്ങളുണ്ടായിട്ടും എത്രയോ രക്ഷിതാക്കൾ ഇത് പറയുന്നവർക്കെതിരെ കുതിര കയറുന്ന സ്വഭാവമില്ലേ? ഈ മക്കളാണ് നാളെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ തീർക്കുന്നത്. അവർക്ക് സംസ്കാരം പറഞ്ഞു കൊടുത്തില്ല, അവർക്ക് നല്ല വിശ്വാസത്തിന്റെ വഴി പറഞ്ഞു കൊടുത്തില്ല. എത്രയോ സംഭവങ്ങൾ. ഒരിക്കൽ മൂന്നാർ പ്രദേശത്തേക്ക് സ്കൂളിൽ നിന്ന് വിനോദയാത്ര കൊണ്ടുപോയി. അതിൽ ക്രൈസ്തവ വിദ്യാർത്ഥികളുണ്ട്, ഹൈന്ദവരുമുണ്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവര് മുസ്ലിമീങ്ങളുമുണ്ട്. ഒരു ചെങ്കുത്തായ മലയിൽ ബസ് കൊണ്ടുപോയി നിർത്തി. ഡ്രൈവർ എന്ത് ചെയ്തു? മക്കളോട് പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളെ വിളിക്കണമെന്നോ. ഹൈന്ദവരെ വിളിച്ചു, ഭഗവാനെ ഭഗവതിയെ. ബസ് മുന്നോട്ട് പോയില്ല. മുസ്ലിമീങ്ങൾ വിളിക്കുന്നു, അല്ലാ ഞങ്ങളുടെ ബസ് കേടുവരുത്തല്ലേ. ബസ് മുന്നോട്ട് പോയില്ല. പിന്നെ വിളിക്കുന്നു, കന്യാമറിയമേ ഞങ്ങളെ സഹായിക്കണേ. അപ്പോൾ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി മുന്നോട്ട് പോയി. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കുരുന്നു മനസ്സുകളിൽ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ വൈകല്യ മാർഗങ്ങൾ കുത്തി നിറക്കാൻ ശ്രമം നടക്കുമ്പോ എത്ര രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്? ലുക്മാൻ ഹക്കീം തങ്ങൾ ആദ്യമായിട്ട് കൊടുത്ത ഉപദേശം എന്താ? നന്മയുടെ മക്കളാകാൻ, നാളെയുടെ സമ്മാനമായി വർത്തിക്കാൻ. യാ ബുനയ്യലാ തുശ്രിക് ബില്ലാ ഇന്നശ്ശിർക ലുൽമുൻ അലീം. അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നാമും നമ്മുടെ ജീവിതത്തിലൂടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പിന്നെയോ രണ്ടാമത് പറയുന്നു, വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസാലുഹു ഫീ അമൈൻ അനിസ്കുർലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഗൗരവത്തോടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ. ഇന്ന് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത മക്കളല്ലേ, സമൂഹത്തോട് കടപ്പാടില്ലാത്ത മക്കളല്ലേ, മുതിർന്നവരോട് ആദരവില്ലാത്ത മക്കളല്ലേ, ചെറിയവരോട് കരുണ കാണിക്കാത്ത മക്കളല്ലേ, മൃഗങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമല്ലേ? ഇവിടെ ലുക്മാനുൽ ഹക്കീം തങ്ങൾ രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയുമോ? വവസൈനൽ ഇൻസാൻ, മനുഷ്യരോട് നാം ഉപദേശിച്ചിരിക്കുന്നു, ബിവാലിദൈഹി അവന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന്. ആരാണ് മാതാവെന്ന് പറഞ്ഞു കൊടുക്കണമെന്നോ? ആരാണ് പിതാവെന്ന് പറഞ്ഞു കൊടുക്കണമെന്നോ? പത്ത് മാസം ഗർഭം ചുമന്ന് പ്രയാസപ്പെട്ട് പ്രസവിച്ച സ്വന്തം മാതാവിനെ മറക്കല്ലടാ പൊന്നുമോനെ. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്റെ അരികിൽ വന്നിട്ട് പറയുന്ന, ഉസ്താദേ ഞാനും എന്റെ ഭാര്യയും എന്റെ മാതാവിനെ നോക്കിയിട്ട് പരിപാലിച്ചിട്ട് വളരെ കട്ടപ്പാടിലാണ്. ബെഡിലാണ് എന്റെ മാതാവ് മൂത്രമൊഴിക്കുന്നതോ? എന്റെ മാതാവ് കാട്ടിക്കുന്നതും കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. എന്റെ മാതാവിന്റെ കൈപ്പിടിച്ചിട്ട് ഞാനും എന്റെ സഹധർമ്മിണിയും ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ മാതാവ് നടന്ന് മൂത്രമൊഴിക്കുകയാണ്, നടന്ന് കാഷ്ടിക്കുകയാണ്. മാതാവ് വലിയ ഭാരമായിട്ടുണ്ട്. അതുകൊണ്ട് മാതാവിനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മാതാവിനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഉസ്താദേ അഭിപ്രായമൊന്ന് പറയണമെന്ന് പറയുകയാ. ആ
സഹോദരനോട് ഇരിക്കാൻ പറഞ്ഞു. ആ സഹോദരന്റെ നെഞ്ചത്തേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, സഹോദരാ, വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഇസ്രാഈലിന്റെ 23-24 വചനങ്ങൾ നീ ഒന്ന് കേൾക്കാൻ സന്മനസ് കാണിക്കുമോ? അല്ല പറയുകയാ, എന്താ അല്ല പറയുന്നതെന്നറിയുമോ? വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദക കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തകുല്ലഹുമാ ഉഫ്ൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ല മിനർ റഹ്മ വഖുർ ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതാ, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ, നിന്റെ രക്ഷിതാവ് വിരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് പറയുന്നത്, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, നിന്റെ രക്ഷിതാവിന്റെ ഏകത്വത്തെ അംഗീകരിച്ച് നീ ജീവിക്കണം. എന്നിട്ട് മാതാവിനൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, ഇമ്മാ യബ്ലുഗന്ന ഇൻദക്കൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ. വലിയ ഓർമ്മപ്പെടുത്തലാണിത്, നിന്റെ മാതാവും നിന്റെ പിതാവും അതല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ നിന്റെ അരികിൽ വെച്ച് പ്രായാധിക്യമായി കട്ടപ്പാട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഫലാ തകുല്ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന് പോലും അവരുടെ മനസ്സിന് വെറുപ്പും അവരുടെ മനസ്സിന് വേദനയും വരുന്ന ഒരു വാക്കും നീ പറയരുത്. ഫലാ തൻഹർഹുമാ, ഗൗരവത്തിൽ പോലും സംസാരിക്കരുത്. വകുല്ലഹുമാ ഖൗലൻ കരീമാ, അവരോട് മാന്യമായി സംസാരിക്കണം. എന്നിട്ട് പറയാ, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അള്ളാഹുവേ ചെറുപ്പത്തിൽ വളരെ കട്ടപ്പെട്ട് ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ അവരിലേക്ക് നീ കരുണ ചെയ്യണമെന്ന്. ഇത് വലിയ ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. സഹോദരാ, നീ ഒന്ന് ഓർക്കണം, നിന്റെ മാതാവ് പ്രായാധിക്യമായി രോഗബാധിതരായി കെട്ടപ്പെടുമ്പോ അവരോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? ഇവിടെ ഓർമ്മപ്പെടുത്തി, എന്റെ ചെറുപ്പനാളിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എന്ന്. ആ കാലഘട്ടം നീ ഒന്ന് ഓർക്കണം സഹോദരാ. നിന്റെ മാതാവിന്റെ മടിത്തട്ടിൽ നീ മൂത്രമൊഴിച്ചിട്ടില്ലേ? മാതാവിന്റെ ഭക്ഷണത്തളികയിൽ നീ ഛർദിച്ചിട്ടില്ലേ? മാതാവിന്റെ വസ്ത്രത്തിൽ നീ കാട്ടിച്ചിട്ടില്ലേ? മാതാവിന്റെ മുലയിൽ നിന്ന് നിനക്ക് അന്നം ലഭിക്കുമ്പോ ആ മുലയിൽ നീ ഛർദിച്ചില്ലടാ? ആ മുലയിൽ നീ കടിച്ച് വേദനപ്പെടുത്തിയിട്ടില്ലടാ? എത്ര തവണ, ഒരു തവണയല്ല, രണ്ട് തവണയല്ല, നിന്റെ മാതാവ് പ്രായാധിക്യമായി വാർദ്ധക്യത്തിലെത്തി രോഗിയായപ്പോ അറിയാതെ ഒന്നോ രണ്ടോ തവണ ഒന്ന് മൂത്രമൊഴിച്ചപ്പോ ബെഡിലൊന്ന് കാട്ടിച്ചപ്പോ നിന്റെ മാതാവ് നിനക്ക് ഭാരമായെങ്കിൽ നിന്റെ കുഞ്ഞുനാളിൽ ഒരു തവണയല്ലടാ, രണ്ട് തവണയല്ലടാ, ആയിരം തവണയല്ലടാ, ഒരുപാട് തവണ നിന്റെ മാതാവിന്റെ മടിത്തട്ടിൽ കാട്ടിച്ച് മൂത്രമൊഴിച്ച് ഭക്ഷണം കടിക്കുമ്പോൾ ഇവരെ ഭക്ഷണത്തളികയിൽ മൂത്രമൊഴിച്ചിട്ട് നീ വേദനിപ്പിച്ചിട്ടും നിന്റെ കടുത്ത് നക്കി കൊലപ്പെടുത്താൻ നിന്റെ മാതാവ് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ആ മാതാവിനെ തള്ളിപ്പറയല്ലടാ, സ്വർഗം ലഭിക്കൂല എന്നാ പരിശുദ്ധ റസൂല് പറഞ്ഞിട്ടില്ലടാ. ഇതങ്ങ് പറഞ്ഞപ്പോ മനുഷ്യൻ കരയാ. ഇത് ഓർമ്മപ്പെടുത്തണം മക്കൾക്ക്. എന്നാൽ ഉഖമാൻ ഹക്കീം നിങ്ങൾ പറഞ്ഞത്, എന്നാൽ മക്കൾ നല്ല മക്കളാകും. വവസൈനൽ ഇൻസാൻ, മഹാനവരുടെ ശൈലി തന്നെ അങ്ങനെയാണ്. മാതാവിനെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ, ഇന്ന് ഏറ്റവും കൂടുതൽ അക്രമിക്കുന്നത് സ്വന്തം മാതാവിനെയാണെങ്കിൽ മാതാവ് ആരാണെന്ന് പൊന്നുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ. ബിവാലിദൈ ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ, പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ച, പത്ത് മാസം ഗർഭം ചുമന്നത് പ്രിയപ്പെട്ട മാതാവല്ലേ? എന്നിട്ട് പറയാ, വഫിസാലുഹു ഫീ ആമൈൻ, രണ്ടു വർഷം മുലപ്പാൽ നൽകി പോറ്റി വളർത്തിയതും പ്രിയപ്പെട്ട മാതാവല്ലേ? ആ മാതാവിനോടുള്ള കടപ്പാട് വീട്ടണം. അനിഷ്കുർലി വലി വാലിദൈക ഇലയിൽ മസീർ, എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം എന്ന് അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് എന്ന്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ഈ സഹജാരി സെന്ററിന്റെ പരിപാടിയിൽ ഇടയിൽ ഒരു ബക്കറ്റുമായി സംഘാടകർ നിങ്ങൾ ഇടയിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഒരു നല്ല സദക്ക എടുക്കുക എന്ന് പറഞ്ഞാൽ, കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ചുരുങ്ങിയതൊരു 100 രൂപയെങ്കിലും എടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും പോക്കറ്റിൽ കൈയിടുക, എന്നിട്ട് പൈസ എടുത്തിട്ട് ഒരു സ്വലാത്ത് ചെല്ലുക. സ്വലാത്ത് ചെല്ലുമ്പോൾ മനസ്സിൽ ഇങ്ങനെ കരുതുക, അള്ളാഹുവേ മക്കളൊക്കെ നന്നാകണം, നാളെ ആ മക്കളിലൂടെ ആനന്ദം വേണം, മാരകവും ഭീകരവുമായ അസുഖങ്ങളെ കൊണ്ട് ഞങ്ങളെ കട്ടപ്പെടുത്തരുത്, അള്ളാഹുവേ സ്വർഗം ഞങ്ങൾക്ക് വേണം, കുടിവെള്ളം വേണം, അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഒരു സ്വലാത്ത് ചൊല്ലു.
സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, തമ്പുരാനെ, റഹ്മാനെ, സുബ്ഹാനെ, ഈ സദസ്സിന്റെ അലങ്കാരമായ പ്രാർത്ഥനക്കുത്തരം കിട്ടുവാനുള്ള വഴിയായി ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല ഒരു സദക്കൈതാ ശേഖരിക്കുന്നു റബ്ബേ. ഓരോരുത്തരുടെ മുന്നിലേക്കും ബക്കറ്റ് കടന്നു വരുമ്പോ ഒരു നല്ല സദക്ക അതിലേക്ക് നിക്ഷേപിക്കുമ്പോ എന്തൊക്കെയാണ് മനസ്സിൽ കരുതിയതെങ്കിലോ ആ ഉദ്ദേശങ്ങളെയൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണമേയല്ല. രോഗികളെ സഹായിക്കാൻ, കട്ടതകൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സഹചാരി സെന്ററിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് വരുമ്പോ വലിയ വലിയ സഹായങ്ങളുമായി കടന്നു വരുന്ന ആളുകളെ നീ രോഗങ്ങളില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളാക്കി നാളെയുടെ ജീവിതത്തിൽ ആനന്ദത്തിന്റെ വഴി തുറന്നുകൊടുത്ത് സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കണമേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്ത്രീകളെ ഭാഗത്തേക്ക് കവർ നൽകുന്നുണ്ട്, ഉദ്ദേശങ്ങൾ എഴുതി നാളെ കൊണ്ടുവരിക. പുരുഷന്മാർക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട്, കവർ വേണ്ട. പുരുഷന്മാർക്ക് കവർ ഇല്ലാതെ തന്നെ അവർ നല്ല സദക്ക കൊണ്ടുവരുമെന്നാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു കവർ കൊടുക്കുന്നുണ്ട് ഇന്ന്. എല്ലാവരും ആ കവർ നാളെ കൊണ്ടുവരണം. കവർ ഇവിടെ ആവശ്യമുണ്ടായിട്ടല്ല, നിങ്ങൾക്കൊരു മാധ്യമമായി ഉപയോഗപ്പെടുത്താനാണ്. നാളെ വരുമ്പോൾ നല്ല സദക്ക കൊണ്ടുവരുവാനും മഹാനായ പാണക്കാട് സയ്യിദ് അബ്ദുർ റഷീദ് ശിഹാബ് തങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ നമുക്കൊക്കെ ആ പ്രാർത്ഥനയിൽ വലിയ പങ്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നാളെ നേരത്തെ വരികയും നല്ല സദക്കുകളുമായി കടന്നു വരികയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അറിയിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ലുഖ്മാൻ ഹക്കീം തങ്ങൾ പൊന്നുമോനോട് ഉപദേശിച്ച ഒന്നാമത്തെ ഉപദേശം ഏകദൈവ വിശ്വാസത്തിന്റെ വഴിയാണ്. ഇതാണ് നമ്മുടെ മക്കൾക്ക് നല്ല വളമിട്ട് കൊടുക്കേണ്ടതിന്റെ ഭാഗമായി. അത് വളർന്നു വരുമ്പോ പ്രിയപ്പെട്ടവരെ സദാചാര ബോധത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നല്ല നല്ല വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, നല്ല ജീവിതശൈലികൾ പകർത്തി കൊടുക്കണം. ഇതൊക്കെ മക്കൾക്ക് നാം നൽകിക്കഴിഞ്ഞാൽ നല്ല വളമിട്ട് കൊടുത്ത് വളർത്തുന്ന പ്രതീതിയാണ്. അതിലൂടെ നന്മയുടെ മക്കളാകും നാളെയുടെ ഏറ്റവും വലിയ സമ്മാനമായി അള്ളാഹു നമ്മിലേക്ക് അവതരിപ്പിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മഹാനാലുക്കും ആലനകയും തങ്ങൾ പറയുകയാണ്, യാ ബുനയ്യ അഖ്മിസ് സലാ വഅ്മുറു ബിൽ ഉർഫി വൻഹാനിൽ മുങ്കർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഓരോ നല്ല ബോധ പറഞ്ഞു കൊടുക്കുകയാണ്, കുഞ്ഞുമോനെ നിസ്കാരം നിലനിർത്തണം പൊന്നുമോനെ, അപ്രകാരം തന്നെ നല്ലതുകൊണ്ട് കൽപ്പിക്കണം പൊന്നുമോനെ, തിന്മയെ വിരോധിക്കണം പൊന്നുമോനെ, ജീവിതത്തിൽ നിന്ന് തിന്മയെ നീ അകറ്റി നിർത്തണം പൊന്നുമോനെ, നിനക്ക് എത്തുന്ന വിപത്തുകളിൽ നീ ക്ഷമ കൈക്കൊള്ളണം. ഇതൊക്കെ അല്ലാഹുവിൽ ഭയങ്കര കാര്യമാണ്. അതുപോലെ പറയുന്നു, വലാ തുസഗിർ ലിന്നാസ് വലാ തുസഗിർ ഖദ്ദക, നിന്റെ കവിളിനെ തിരിച്ചു കളയരുതെന്ന്, ഒരിക്കലും അഹങ്കാരത്തിന്റെ വഴികളിലൂടെ നീ സഞ്ചരിക്കരുതെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനമോതിയിട്ട് പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തെ പരിശുദ്ധ റസൂല് പരിചയപ്പെടുത്തുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് നമ്മുടെ മക്കൾക്ക് നന്മയുടെ വഴികൾ പറഞ്ഞു കൊടുക്കുന്ന ചില മാർഗങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സംസാരിച്ചു തുടങ്ങിയാൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കണം. ഞാൻ ഈ അടുത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിങ്ങനെ പാടുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വളരെ സന്തോഷം തോന്നി ബാക്കി കൂടി പാടണമെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പാടുകയാണ്, അബദ ഉബ്സ്മിൽ വാഹിദി ഹംദൻ ലഹു ബിൽ ആബിദി സല്ലാ അലാ മുഹമ്മദിൻ വൽ ആലി വസലമുല്ലാ. പിന്നെയും പാടാൻ പറഞ്ഞപ്പോ ആ കുട്ടിക്ക് കിട്ടുന്നില്ല, വളരെ ചെറുപ്രായമാണ്. ഈ കുഞ്ഞിനോട് ചോദിച്ചു നീ എവിടെന്ന് പഠിച്ചു എന്ന് ചോദിക്കുമ്പോ മേശപ്പുറത്തിരിക്കുന്ന മജ്ലിസിനോടിന്റെ ഏട് കൊണ്ടുവന്നിട്ട് എന്റെ ഉമ്മച്ചിയുടേതാണെന്ന് പറഞ്ഞപ്പോ മഹാനായ പാണക്കാട്ട് സയ്യിദ് ഹൈദർലി ശിഹാബദങ്ങള് ഇജാദത്ത് കൊടുത്തിട്ട് ഓരോ വീടുകളിലും ഓരോ മഹല്ലത്തുകളിലും ഓരോ നാടുകളിലും മജ്ലിസിനോട് ചൊല്ലാൻ തുടങ്ങിയപ്പോ നമ്മുടെ മക്കൾ സിനിമാ പാട്ടിന് പകരം പാടുന്നത് മജ്ലിസിനോടിന്റെ വരികളാണെന്നറിഞ്ഞപ്പോ വളരെ സന്തോഷമുണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ ഇന്ന് ബഹുഭൂരിഭാഗം വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, ഒരു റബീഉൽ അവ്വലിന്റെ പിരിവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ 4 ഉസ്താദുമാര് ഒരു വീട്ടിലേക്ക് കടന്നു. വലിയ ഒരു സമ്പന്നന്റെ വീടാണ്.
ഗേറ്റിനരികിലുണ്ട്. ഏകദേശം ഒരു മൂന്നോ നാലോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചു നിൽക്കുന്നുണ്ട്, ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഗേറ്റ് തുറന്നുള്ളിലേക്ക് കടന്നപ്പോ ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷം. കുഞ്ഞു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉപ്പാ നാല് ഉസ്താദുമാർ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണുന്നത്. നല്ല വെളുത്ത വസ്ത്രധാരികളായ, തലപ്പാവ് ധരിച്ച്, താടിവെച്ച മനുഷ്യന്മാർ. പിതാവ് വന്നിട്ട് വാതിൽ തുറന്ന് ഓഫീസ് റൂമിൽ കയറ്റിയിരുത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ സംഭവം പറഞ്ഞു. അപ്പോഴും ഈ കുട്ടി ഞങ്ങളെ കൂടെയുണ്ട്. കുട്ടി നല്ലോണം സംസാരിക്കണ കുട്ടി, അള്ളാഹു നല്ല ഭാവി കൊടുക്കട്ടെ. ആ കുട്ടി ഞങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഉസ്താദുമാരെ എനിക്ക് മമ്മൂട്ടിനെ അറിയാലോ, നിനക്ക് അറിയോ എന്ന് ചോദിക്കണ്ടായി. എന്താ വീട്ടിലെ സാഹചര്യമാണ് ആ കുട്ടിയെ അങ്ങനാക്കിയത്? മൂന്നോ നാലോ വയസ്സുള്ള പ്രായത്തിലുള്ള കുഞ്ഞ്, പ്രിയപ്പെട്ടവൻ എനിക്ക് മമ്മൂട്ടിനെ അറിയാം, ഉസ്താദുമാർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാനാ. ഇതല്ലേ നമ്മുടെ വീട്ടിലെ സാഹചര്യം? നമ്മുടെ പൂർവീകർ അങ്ങനെയല്ലായിരുന്നു? സംസാരിക്കാൻ പ്രായമായാൽ ഉമ്മമാര് ചൊല്ലി പഠിപ്പിച്ചിരുന്നു. നമ്മുടെ നബി അവാറാരാണ്? മുത്തു മുഹമ്മദ് നബിയാണ്. ഒരുപാട് വീടുകളിൽ ചെന്നാൽ കാണാൻ കഴിയും, ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ ആരെങ്കിലും ചൊല്ലുമ്പോ കുഞ്ഞുമക്കൾ ഇരുന്നിങ്ങനെ ആടി ചൊല്ലുന്നത് കാണാം. ആ മാതാവിന്റെ സംശുദ്ധിയാണ്, ആ പിതാവിന്റെ പരിശുദ്ധമായ മാർഗമാണത് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീടുകളിൽ നല്ല സാഹചര്യം ഒരുക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഏറ്റവും നല്ല മക്കളായി വളർന്നു വരുമെന്നുള്ളത് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഓരോ സാഹചര്യങ്ങളും മാതാപിതാക്കളുടെ ജീവിത പദ്ധതികളും പെരുമാറ്റങ്ങളും ഒക്കെ എങ്ങനെയുള്ളതാണ്? മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ വേദി അനുഗ്രഹീതമാക്കാൻ കടന്നു വരുന്നുണ്ട്. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ദീർഘകാലം ഈ സമുദായത്തിന് നേതൃത്വം നൽകാനും അവിടുത്തെ തണലിലായി വളരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനികളെ, മഹാനായ സയ്യിദവർകൾ വന്ന ഈ സാഹചര്യത്തിൽ ഇനി ഞാൻ സംസാരം നീട്ടിക്കൊണ്ടുപോയി നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. തങ്ങളെ സംസാരത്തിനും മറ്റും ശേഷം സാഹചര്യങ്ങൾക്കനുസൃതമായി നമുക്ക് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം. മഹാനായ സയ്യിദവർകളുടെ വാക്കും പ്രാർത്ഥനയും ഒക്കെ പ്രതീക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ തൽക്കാലം ഞാൻ മൈക്കിന് മുന്നിൽ നിന്ന് മാറുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയും നമ്മുടെ MLA, നമ്മുടെ നാട്ടുകാരൻ കൂടിയായ അഭിനന്ദനായ ഉബൈദുള്ള സാഹിബും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ അബ്ദുൽ ബാരി മുസ്ലേരുമൊക്കെ ഇവിടെയുണ്ട്. എല്ലാവരുടെയും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രാർത്ഥനയുമൊക്കെ ഈ സദസ്സിനുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അല്പം ഞാൻ മാറി നിൽക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മളുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നു. അതിന് വേണ്ടി ഞങ്ങൾ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയങ്കരനായ അധ്യക്ഷൻ, ആദരണീയനായ നമ്മുടെ MLA അബ്ദുള്ള സാഹിബ്, വേദിയിൽ ഭൂഷായിട്ടുള്ള അബ്ദുൽബാരി മുസ്ലിം അടക്കമുള്ള മറ്റ് സമുന്നത പണ്ഡിത ശ്രേഷ്ഠന്മാരെ, പ്രിയപ്പെട്ട അൻവരി അവർകൾ, മറ്റ് വേദിയിലും സദസ്സിലുമെല്ലാം സന്നിഹിതരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച വാഴത് പരമ്പരയുടെ നാല് ദിവസമായി മതപ്രഭാഷണം ഇവിടെ നടക്കുകയാണല്ലോ. അതിൻ്റെ സമാപനം കുറിക്കുന്ന ഇന്ന് പ്രിയപ്പെട്ട സാലി അൻവരിയുടെ സാരവത്തായ പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ
അതിനൊരു തടസ്സമായി കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ല. അദ്ദേഹം ഇനിയും ഇൻഷാല്ലാ തുടരും. അതുകൊണ്ട് തന്നെ ഞാൻ സമയം കുറഞ്ഞെടുക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഉത്ബോധന പ്രവർത്തനങ്ങൾ, അത് പ്രത്യേകിച്ച് വേനൽക്കാലമായാൽ നമ്മുടെ ഒരു പാരമ്പര്യം തന്നെ അതാണല്ലോ. നമ്മുടെ മുരബാറിൽ ഇന്നിപ്പോൾ ഒരു ഇലക്ഷൻ്റെ ഒരു സമയമായിരുന്നു ആണ്, എന്നിട്ടുകൂടി ഇവിടെ സഹോദരി സഹോദരന്മാരൊക്കെ തടിച്ചുകൂടി പ്രഭാഷണം കേൾക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാരമ്പര്യം ഇതാണ്. ജ്ഞാനത്തിൻ്റെ കണികകൾ എവിടെയാണോ ഉള്ളത് അത് അവിടെ നിന്ന് പെറുക്കി കൂട്ടുക എന്നുള്ളത്, അത് തന്നെയാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഓടിപ്പിച്ചു തന്നിട്ടുള്ളത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം അവൻ്റെ കളഞ്ഞുപോയ സ്വത്താണ്. അത് എവിടെ നിന്ന് കിട്ടിയാലും അത് വീണ്ടെടുക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അത് കാലങ്ങളായിട്ട് നമ്മളെ തലമുറകളത് കാത്തു സൂക്ഷിക്കുന്നു. ഇന്നിപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ നെറ്റ്വർക്കുകളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. അതുവഴിയൊക്കെ തന്നെ ഒരുപാട് വിജ്ഞാനങ്ങൾ നേടാൻ കഴിയുന്നു പുതിയ തലമുറക്ക്. എന്നാലും ഈ പരമ്പരാഗതമായിട്ടുള്ള ശൈലി അത് നമുക്ക് മാറ്റിവെക്കാൻ, മാറ്റി നിർത്താൻ സാധ്യമല്ല. ഈ നേരിട്ടുള്ള പ്രബോധനം അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു. ഖാതിമുൽ അംബിയാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധന രീതിയും അത് തന്നെയായിരുന്നല്ലോ. സ്വഹാബാക്കളെ വിളിക്കുന്നു, അവരോട് നേരിട്ട് പറയുന്നു, അവര് മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ നേരിട്ടുള്ള ആ പ്രബോധന ശൈലിയിലൂടെയാണ് വിശുദ്ധ ദീൻ ലോകത്ത് പടർന്ന് പന്തലിച്ചിട്ടുള്ളത്. ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നേടുന്ന അറിവും മറ്റു രീതിയിൽ നമ്മൾ നേടുന്ന അറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഗുരുമുഖത്ത് നിന്ന് നമുക്ക് നേടുവാൻ കഴിയുന്ന വിജ്ഞാനം എന്നത് അതൊരാധികാരികമാണ്. അവിടെ നമുക്കൊരു സംശയമുണ്ടെങ്കിൽ ഗുരുവിനോട് ചോദിച്ച് തീർക്കാൻ പറ്റും. വിശദീകരണം വേണമെങ്കിൽ ഗുരുവിനോട് ചോദിച്ചാൽ ഗുരു തരും. ഒരു കാര്യത്തിൻ്റെ പല കോണുകളിൽ കൂടിയുള്ള അതിൻ്റെ അഭിപ്രായങ്ങൾ അതൊക്കെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിലൂടെ നമുക്ക് നേടുവാൻ പറ്റും. അതേ അവസരത്തിൽ വായിച്ച അറിവോ മറ്റ് സംവിധാനങ്ങളിലൂടെയോ ഉള്ള നമ്മുടെ നേട്ടം, അറിവിൻ്റെ നേട്ടം, അത് അറിവ് ഉണ്ടാക്കും. പക്ഷേ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നേടുന്നതിൻ്റെ ഒരു വിശാലതയോ അതിൻ്റെ നാനാർത്ഥങ്ങളോ ഉണ്ടാവുകയില്ല. അപ്പൊ അത് കൊണ്ട് തന്നെയാണ് തലമുറകളായി നമ്മൾ നമ്മുടെ മഹല്ലുകളും പള്ളികളും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റികളും നമ്മുടെ സംഘടനകളും ഒക്കെ തന്നെ പ്രമുഖരായ പണ്ഡിതന്മാരെ കൊണ്ടുവന്നുകൊണ്ട് അവരിൽ നിന്ന് നേരിട്ട് വിജ്ഞാനം നുകരുവാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കിയിട്ടുണ്ട്. മഹാനായ നമ്മുടെ വലിത്തറയൊക്കെ പോലെയുള്ള മഹോന്നതന്മാരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ, ഇപ്പോൾ നമ്മുടെ ആനക്കയത്ത് പോലെ ഈ പ്രദേശത്ത് തന്നെ അവരൊക്കെ പലതവണ വന്നിട്ടുണ്ടാകും കാലങ്ങൾക്ക് മുമ്പ്. അന്നത്തെ കാലഘട്ടത്തിലെ പ്രമുഖർ, ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രമുഖർ, അവരിന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ ഖാസിമിയും അതുപോലെ തന്നെ സഖാഫിയും ഇപ്പോൾ അൻവരിയും നമ്മുടെ പ്രിയപ്പെട്ട വടക്കോറി മുസ്തഫ ശരിയാരും അവരൊക്കെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രമുഖന്മാരാണ്. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് നമ്മൾ വിജ്ഞാനം നേടുവാനും തേടുവാനും നേടുവാനും ശ്രമിക്കുന്നു. അപ്പം ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു വിഭാഗത്തു കൂടിയാണ് ജ്ഞാനം നേടുവാനുള്ള നമ്മുടെ സഞ്ചാരം. ആ സഞ്ചാരം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വിശുദ്ധ യുദ്ധത്തേക്കാൾ പ്രാധാന്യമുണ്ട് എന്നാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വിജ്ഞാനം തേടുന്നതിൻ്റെ ആ മഷിത്തുള്ളിക്കാണ് പ്രാധാന്യം എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വിജ്ഞാനം നേടിയുള്ള നമ്മുടെ യാത്ര, തേടിയുള്ള നമ്മുടെ യാത്ര, യാത്രയിൽ റഹ്മത്തിൻ്റെ മലായിക്കത്ത് നമുക്ക് അകമ്പടി സേവിക്കുന്നുണ്ട്.
സാധാരണ വിശുദ്ധ വിശിഷ്ട വ്യക്തികൾക്കാണല്ലോ അകമ്പടി ഉണ്ടാവുക, പോലീസും പട്ടാളവും അതുപോലെ തന്നെ മറ്റ് പേഴ്സണൽ സ്റ്റാഫൊക്കെ ഉണ്ടാവുക. ആർക്കാണ്? മന്ത്രിമാരും വലിയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. എന്നാൽ അള്ളാഹുവിന്റെ കാഴ്ചയിൽ അവന് അവൻ അകമ്പടി കൊടുക്കാൻ യോഗ്യതയുള്ളവർ, അത് വിജ്ഞാനം തേടിയുള്ള യാത്രക്കാരാണ്. അപ്പൊ നിങ്ങളൊക്കെ അതാണ്, നിങ്ങളൊക്കെ വിജ്ഞാനം തേടി വീട്ടിൽ നിന്ന് വന്നു, ഇവിടേക്ക് വരും വരെ, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്ന വരെ നിങ്ങൾക്ക് ആ അകമ്പടി ഉണ്ടാകും. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ അകമ്പടി ഉണ്ടാകും. അത്ര പുണ്യകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ പുണ്യം അതെന്തിനു വേണ്ടിയാണ്? ജീവിതത്തെ വെളിച്ചമാക്കുവാൻ വേണ്ടിയാണ്. അല്ലിൽ മുഹയാത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ്. അള്ളാഹു നൂറു സമാവാത്തി വല്ലാതെ ഖുർആൻ വിശേഷിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ വിജ്ഞാനമാണല്ലോ നമ്മൾ നേടുന്നത്, അള്ളാഹുവിന്റെ ദീനിലാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ജീവനം എന്നത് വിജ്ഞാനമാണ്. ആ വിജ്ഞാനം നൂറു സമാവാത്തി വല്ലാതെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ്. ഈ വിജ്ഞാനമില്ലാതെ ഭൂമിക്ക് പ്രകാശമില്ല, ജീവിതത്തിന് പ്രകാശമില്ല. അജ്ഞതയുടെ അന്ധകാരം, ആ അന്ധകാരത്തെ വെല്ലാൻ വിജ്ഞാനത്തിന്റെ വെളിച്ചം, അത് ആകാശങ്ങൾക്കും ഭൂമിക്കും വെളിച്ചം പകരുന്ന വെളിച്ചം, അത് അല്ലാഹുവിന്റെ ഖുർആനാകുന്ന പ്രകാശമാണ്. ആ ഖുർആനാകുന്ന പ്രകാശകിരണങ്ങൾ അത് ജീവിതത്തിൽ പകർത്ത, അതിനാണ് അള്ളാഹു നമുക്ക് അകമ്പടി തരുന്നത്. അതല്ലാതെ ഇവിടെ നിന്ന് കടല വാങ്ങിക്കുറിക്കാനോ, ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാനോ, ഇവിടെ നിന്ന് സെൽഫി പകർത്താനോ അല്ല അകമ്പടി, മറിച്ച് വിജ്ഞാന സദസ്സിൽ ആ വിജ്ഞാനം നേരെ നമ്മുടെ നിയ്യത്ത്, ആ നിയ്യത്തിനാണ്, അതിനാണ് അകമ്പടി. ആ നിയ്യത്ത് എന്തിനു വേണ്ടിയാണ്? അത് നൂറു സമാവാത്തി വല്ലാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ്. ആ പ്രകാശം, ആ പ്രകാശത്തിന്റെ കിരണങ്ങൾ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു അന്ധകാരത്തിനും നമ്മുടെ ഹൃദയത്തെ കീഴടക്കാൻ സാധ്യമല്ല. ആ പ്രകാശം, ആ പ്രകാശകിരണങ്ങളുടെ ഹൃദയം എന്നുള്ളത് ആ ഹൃദയത്തിന്റെ വിശാലത അളക്കാൻ കഴിയുകയില്ല എന്നാണ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കിരണങ്ങൾ അത് ഹൃദയത്തിലേറ്റിയവൻ, അവന്റെ ഹൃദയത്തിന്റെ ആ വിശാലത, അതാരാണ് ആ ഹൃദയത്തിലേറ്റിയവർ? അള്ളാഹുവിന്റെ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കളും അള്ളാഹുവിന്റെ സൂഫിയാക്കളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അവർ അള്ളാഹുവിന്റെ ആ പ്രകാശകിരണങ്ങൾ ഉൾക്കൊണ്ടവരാണ്, സൂഫിയാക്കളും ഔലിയാക്കളൊക്കെ. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിന്റെ വിശാലതയെ അളക്കാൻ സാധ്യമല്ല എന്നാണ്. ഈ ഭൂമിയെ, ഈ ആകാശങ്ങളോ, ഈ സൗരയൂഥങ്ങളോ, അവക്കൊന്നും തന്നെ അത്ര വിശാലതയില്ല. അള്ളാഹുവിന്റെ പ്രകാശകിരണങ്ങൾ സൂക്ഷിക്കുന്ന ഭക്തന്റെ ഹൃദയം, ആ ഭക്തന്റെ ഹൃദയത്തിന്റെ വിശാലത അതടക്കാൻ സാധ്യമല്ല. ഈ ഭൂമിയും ആകാശങ്ങളും അതിനപ്പുറവും ഉള്ള ആ ഒരു വികാസത്തെക്കാളും വലുതാണ് അതെന്നാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കോടിപ്പിച്ചത്. അപ്പോൾ ആ ഹൃദയ വിശാലതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു ഇൽമിന്റെ പ്രകാശം. ആ പ്രകാശം നേടി പരിശുദ്ധമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്താവചനത്തോടെ നിർവഹിച്ചതായി അറിയിച്ച് പ്രിയപ്പെട്ട സാലിഹിനെ ഇനിയും പ്രസംഗിക്കാനുള്ള ആ അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉപേതാക്കൾ വളരെ കുഴഞ്ഞിരിക്കണം, അതുകൊണ്ട് ഇപ്പൊ ആശംസയൊന്നും അർപ്പിക്കുന്നില്ല എന്നാ പറയുന്നത്. പിന്നെ അബ്ദുൽ ബാരി ഉസ്താദ് എത്തിയിട്ടുണ്ട്, ഇൻഷാ ഉസ്താദ് പറഞ്ഞത് നാളെ എന്തായാലും ഞാൻ വരാം, നാളെ തന്നെ വരാം, നാളെ സംസാരിക്കുക എന്നാണ് അബ്ദുൽ ബാരി ഉസ്താദും പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ നന്മയുടെ മക്കൾ നാളെയുടെ സമ്മാനം എന്ന വിഷയം ബഹുമാനപ്പെട്ട ഉസ്താദ്
സാലിഹ് അൻവരി അവരുകൾ തുടരുന്നു, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനികളെ, നന്മയുടെ മക്കൾ നാളെയുടെ സമ്മാനം എന്നുള്ള വിഷയത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ അള്ളാഹു അവസരം നൽകി. ഈ സരസ് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട, ഇന്ന് കേരളത്തിൽ നമുക്കെല്ലാവർക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സയ്യിദ് കുടുംബത്തിലെ അനുഗ്രഹീത സാന്നിധ്യം, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആത്മീയമായ ഉപദേശങ്ങളും പ്രാർത്ഥനയും ലഭിച്ച ഒരു സദസ് കൂടിയാണിത്. അള്ളാഹു ഈ മഹത്തുക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പം ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ നന്മയുടെ മക്കളാകാൻ നമ്മുടെ വീടുകളും നന്മയുടെ വീടുകളായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, നല്ല ഭൂമികൾ നല്ല സസ്യങ്ങൾ മുളപ്പിക്കും അള്ളാഹുവിന്റെ പ്രത്യേക അനുമതിയോടുകൂടി. നല്ല വീടുകളാണെങ്കിൽ ആ വീടുകളിൽ വളർന്നു വരുന്ന സന്താനങ്ങളും നല്ല സന്താനങ്ങളായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ പ്രാർത്ഥനയായി പരിചയപ്പെടുത്തിയത്, വല്ലദീന യഖൂലൂന റബ്ബന ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. വല്ലദീന, വിശ്വാസികളായ ഒരു കൂട്ടർ, യഖൂലൂന, അവർ നിരന്തരമായി പ്രാർത്ഥിക്കുമത്രേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന, അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങളെ സന്താനങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ, ഖുർറത്തു അയുൻ, ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകണമേ അല്ലാ, ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ കൺകുളിർമ ലഭിക്കണമല്ലാ, ഞങ്ങളെ മക്കളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആനന്ദമുണ്ടാകണമല്ലാ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളെ കുറിച്ചറിയുമ്പോഴും ഹൃദയാന്തരാളങ്ങളിൽ സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, അഭിമാനത്തിന്റെ നിമിഷങ്ങളാ ഞങ്ങൾക്കുണ്ടാകേണ്ടതെന്ന് നിരന്തരമായി അവരെ പ്രാർത്ഥിക്കുകയാണ്. ഖുർആൻ അടി പറയിട്ടുകൊണ്ട് ഒന്നുകൂടി പറയുക, വജഅൽനാലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹുവേ അതിന് ഞങ്ങളെ സൂക്ഷ്മാലുക്കൾക്ക് നീ നായകന്മാരാക്കേണമേ അല്ലാ, ഏറ്റവും തഖ്വയുള്ള ആളുകൾക്ക് ഞങ്ങളെ കണ്ട് ജീവിതം പകർത്താൻ കഴിയണം, അവർക്കും മാതൃകയായ നന്മയുടെ ജീവിതം നീ ഞങ്ങൾക്ക് നൽകുമ്പോ ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ നൽകുമോ, ഞങ്ങളുടെ ഭാര്യമാരിൽ നീ കൺകുളിർമ നൽകുമല്ലോ എന്ന് വിശുദ്ധ ഖുർആനിലെ വിശ്വാസികളെ പ്രാർത്ഥന പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളിലൂടെ നമുക്ക് നന്മയും ഏറ്റവും വലിയ കൺകുളിർമയും ലഭിക്കണമെങ്കിൽ നമ്മൾ സൂക്ഷ്മാലുക്കൾക്ക്, ഭക്തിയുള്ളവർക്ക്, സാധാരണക്കാർക്കല്ല, ഇമാമാകണം, നായകന്മാരാകണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മക്കൾ കാണേണ്ടത് നല്ല സംസാരവും നല്ല പെരുമാറ്റവും നല്ല പ്രവർത്തനങ്ങളുമായിരിക്കണം. എന്നാൽ ഇന്ന് വീടുകളുടെ അവസ്ഥ എന്താ? വൈകുന്നേരം സന്ധ്യാസമയത്ത് എന്റെ പ്രിയപ്പെട്ട അമ്മ കോഴി വളർത്തുന്നുവെങ്കിൽ കോഴിക്കൂട്ടിൽ നിങ്ങൾ ചെന്ന് നോക്കാറില്ലേ? ആടിനെ വളർത്തുന്നവർ ആടിന്റെ കൂട്ടിൽ ചെന്ന് നോക്കാറില്ലേ? പശുവിനെ വളർത്തുന്നവർ പശുവിന്റെ തൊഴുത്തിൽ ചെന്ന് നോക്കാറില്ലേ? ഏതെങ്കിലും കോഴിക്കുഞ്ഞിനെ കണ്ടില്ല എങ്കിൽ പിന്നെ ഓരോ മരത്തിന്റെ കൊമ്പിലും തിരഞ്ഞു നോക്കുകയാണ് പ്രിയപ്പെട്ട അമ്മ. അടുത്ത വീട്ടിലെ കോഴിക്കൂട്ടിൽ ചെന്ന് അന്വേഷിക്കുകയാണ് പ്രിയപ്പെട്ട അമ്മ. ഒരുപാട് വലിയ അർത്ഥത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു അയൽവാസികളും
സഹായിക്കാൻ വരുന്നു. ആടിന്റെ കൂട്ടിലും കുട്ടികളെ കണ്ടില്ല എങ്കിൽ, എന്നാൽ ഈ കോഴിക്കുഞ്ഞും ആടിന്റെ കുട്ടിയും പശുവിന്റെ കുട്ടിയും മുമ്പ് പ്രസവിച്ചതല്ലോ. പത്ത് മാസം ഗർഭം ചുമന്ന് പ്രയാസപ്പെട്ട് പ്രസവിച്ച സ്വന്തം മക്കൾ വൈകുന്നേരം വീട്ടിൽ മുളഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ? ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇന്ന് മക്കൾ അധർമ്മകാരികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും അവർക്ക് ലഭിക്കേണ്ട നന്മയുടെ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ് ഇവിടെ നമ്മുടെ മാതൃക. അവിടുത്തെ പേരക്കിടാങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയത് കണ്ടപ്പോ അതിലെ ഒരു ഈത്തപ്പഴം എടുത്ത് വായിലിട്ടു. ഉടനെ തന്നെ പ്രവാചകൻ വായി പ്രവാചകൻ നമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, കഹിൻ കഹിൻ തുപ്പിക്കളയണം പൊന്നുമോനെ, നിനക്കറിയില്ലേ ഈ സക്കാത്തിന്റെ സമ്പത്ത് അഹ്ലു ബൈത്തിൽപ്പെട്ടവർ ഭക്ഷിക്കുകയില്ല എന്ന്. ആ സമയത്ത് തന്നെ നന്മയുടെ ഉപദേശം കൊടുത്ത് പൊന്നുമോനെ നേരായ വഴിയിലേക്ക് വഴി നടത്തുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു കുഞ്ഞു പ്രായമായിരുന്നു പരിശുദ്ധ റസൂലിന്റെ ഹദറത്തിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ആ മര്യാദ പോലും പഠിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തളികയിൽ കൈയിട്ടിങ്ങനെ പരത്തുന്നു, അവിടെ നിന്നെടുക്കുന്നു ഇവിടെ നിന്നെടുക്കുന്നു, അതില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മൂന്ന് ഉപദേശങ്ങളാണ് കൊടുത്തത്. യാ ഗുലാം പൊന്നുമോനെ, സമ്മില്ലാഹ താല, നീ അല്ലാഹുവിന്റെ പേര് കൊണ്ട് നീ ഭക്ഷണം കഴിക്കണം. അവിടുത്തെ പേര് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. ബിസ്മി കൊണ്ട് തുടങ്ങണം. പൊന്നുമോനെ, നിന്റെ വലകളിൽ കൊണ്ട് ഭക്ഷണം കഴിക്കണം. പൊന്നുമോനെ, കുൽമിമ്മായലേക്ക, നിന്റെ അടുത്ത ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം. പൊന്നുമോനെ, മൂന്ന് കാര്യങ്ങളാ പറഞ്ഞു കൊടുത്തത്. നമ്മുടെ മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാത് സമയത്ത് മക്കൾക്ക് കൊടുക്കേണ്ട സദാചാര ബോധത്തിന്റെ വടികളിൽ നിന്ന് രക്ഷിതാക്കൾ അകന്നു പോയതാണ് ഇന്ന് മക്കൾ അധർമ്മകാരികളായിട്ട് ഏറ്റവും വലിയ അപകടകാരികളായി മാറിയത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്ന് കാര്യങ്ങൾ സമ്മില്ലാഹ തആല. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം ശരീരത്തിനും ജീവിതത്തിനും ഉപകാരമായിരിക്കും. അതല്ല എങ്കിൽ അത് ഒരുപക്ഷേ വിഷാംശങ്ങൾ അടങ്ങിയതും ശരീരത്തിന് കേടുപാടുമായിരിക്കും. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിത രീതി എന്താ? കാലങ്ങളായിട്ട് നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? ഒരു പക്ഷേ ചോറ് തിന്നുന്നത് വലത് കൈ കൊണ്ടാണെങ്കിൽ വെള്ളം കുടിക്കുന്നത് ഇടത് കൈ കൊണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാപ്പി നൽകുന്നുണ്ട്. ആ കാപ്പി എടുത്ത് കുടിക്കുന്ന സ്വഭാവം കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും നമ്മിൽ ഇസ്ലാം ഉണ്ടോ എന്ന്. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. വലത് കൈ കൊണ്ട് കുടിക്കണമെന്ന് കുഞ്ഞുനാളിൽ ഉമർ ഇബ്നു അബീ സലമയോട് പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ ആ പൊന്നുമോന് പറയാൻ, ഞാൻ ഒരുപാട് വളർന്നു വലുതായിട്ടും റസൂലുള്ളാഹി തങ്ങൾ ചെറുപ്പത്തിൽ എനിക്ക് നൽകിയ ഈ ഉപദേശം ജീവിതത്തിൽ നിന്ന് മറക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക. ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമാണ്. വലത് കൈ കൊണ്ട് കുടിക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. ഇതിൽ ആരെ ഇഷ്ടപ്പെടുത്തണം? പല ആളുകളും എന്ത് ചെയ്യും? ഇടത് കൈ കൊണ്ട് അതും നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ പ്രവാചകർ പഠിപ്പിച്ചെന്ന മര്യാദകളാണ് ബിസ്മി ചൊല്ലണം. തുടക്കത്തിൽ ഇരുന്നു കൊണ്ട് കുടിക്കണം വെള്ളം, അല്പാൽപമായി കുടിക്കണം. അപ്രകാരം തന്നെ നീ ആ വെള്ളം കുടിച്ചതിന്റെ വലത് കൈ കൊണ്ട് കുടിക്കണം. വെള്ളം കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയണം. ഇതാര് ശ്രദ്ധിക്കാറുണ്ട്? മക്കൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ടോ? എന്നാൽ ആ മക്കൾ ബിസ്മി ചൊല്ലിയിട്ട് എപ്പോഴും ഭക്ഷണം കഴിക്കൂ. അവരെ ജീവിതത്തിൽ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ അവരേറ്റവും നല്ല മക്കളായി മാറും. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോ സാഹചര്യങ്ങൾക്കനുസൃതമായി നന്മയുടെ ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ് പരിശുദ്ധ റസൂൽ സന്താന പരിപാലനത്തിൽ പഠിപ്പിച്ചെന്ന ഏറ്റവും നല്ല വഴി. നമ്മുടെ വീട് ഇസ്ലാമിക സാഹചര്യങ്ങളുള്ള വീടുകളാക്കിയാൽ നമ്മുടെ മക്കൾ നല്ല മക്കളായിരിക്കും. ഇന്നെന്താ നേരത്തെ ഉണരുന്ന നേരത്തെ ഉറങ്ങുന്ന പ്രവാചക സംസ്കാരം ഇന്ന് ജീവിതത്തിലുണ്ടോ? ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭൗതികമായ ദുന്യവിയായ കാര്യങ്ങളിൽ അധികം അകപ്പെടാതെ പെട്ടെന്ന് നിങ്ങൾ ഉറങ്ങുകയും ഉഹ്റവിയായ കാര്യങ്ങളാണെങ്കിൽ എത്രയും സമയം നിങ്ങൾ മാറ്റിവെച്ചോളൂ. ഭൗതികമായ അല്ലാഹു ഇഷ്ടപ്പെടാത്ത പൈശാചിക മാർഗങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി നേരം പുലർന്ന് വളരെ വൈകി ഉണരുന്നുവെങ്കിൽ ജീവിതത്തിൽ വറക്കത്തുണ്ടാവൂല. റസൂലുള്ളാഹി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതശൈലി രാത്രി നേരത്തെ ഉറങ്ങും, പ്രഭാതത്തിൽ നേരത്തെ ഉണരും. ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദത്തിന്റെ മാർഗമാണ്.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രവാദ സന്ദർഭത്തിൽ പിശാച് കടന്നു വന്നിട്ട് മൂർദാവിൽ മൂന്ന് കെട്ടിടുമെന്ന്. ആ മൂന്ന് കെട്ടോടുകൂടിയാണ് ആ ദിവസം ആരംഭിക്കുന്നതെങ്കിൽ ആ ദിവസം ബറക്കത്തില്ലാത്തതാണ്. മൂന്ന് കെട്ടഴിയാൻ പ്രവാചകൻ വഴി പറഞ്ഞു തന്നു. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നേരത്തെ ഉണർന്നിട്ട് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നശൂർ. അല്ലാഹുവിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കെട്ടടിയുകയാണ്, പിന്നെ നന്നായി ഉളൂ ചെയ്താൽ രണ്ടാമത്തെ കെട്ടുമഴിയുകയാണ്, പിന്നെയോ പ്രിയപ്പെട്ടവരെ സുബഹി കൃത്യമായി അതായി നിസ്കരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കെട്ടുമഴിയുകയാണ്. ആ ദിവസം ബറക്കത്തുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ദിവസമാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് പറയുന്നില്ല, നന്നായി ഉളൂ ചെയ്യുന്നില്ല, സുബഹി അദായി നിസ്കരിക്കുന്നില്ല. ആ ദിവസം പിന്നെ ഒന്നിനും കൊള്ളാത്തതാണ്, ബറക്കത്തില്ലാത്ത ദിവസമാണ്. പിശാച് ഏറ്റവും കൂടുതൽ അർത്ഥത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുന്ന ദിവസമായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഇന്ന് ജീവിതത്തിന്റെ അപകടത്തിന്റെ മാർഗങ്ങൾ. ഗൗരവത്തോടെ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇന്നത്തെ സംസ്കാരം എന്താ? വൈകുന്നേരം വളരെ വൈകി ഉറങ്ങുക, രാത്രി വീട്ടിൽ ഭക്ഷണം പോലും ഉണ്ടാക്കൂല, എന്നിട്ടോ ഏതെങ്കിലും പാർക്കിൽ ചെന്നിരിക്കും ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ മക്കളും വീട്ടിലുള്ള സർവരും. എന്നിട്ട് ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് കടയിൽ ചെന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത് 12 മണിക്കോ 1 മണിക്കോ, എന്നിട്ട് കിടന്നുറങ്ങുന്നു 10 മണിക്കോ 11 മണിക്കോ എണീക്കുന്ന വൃത്തികെട്ട സംസ്കാരമല്ലേ? ഒരു ബറക്കത്തും ആ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏറ്റവും വലിയ അസുഖത്തിനും അപകടങ്ങൾക്കും അവർ ഇരയായിക്കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉൾക്കൊള്ളാൻ ആരാ ഒരുക്കുന്നത്? ഇനിയോ വൈകുന്നേര സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയാം, മക്കളെ നിങ്ങൾ നല്ല നിലയിൽ വളർത്തണം. ഏറ്റവും വലിയ സന്ദേശം പറഞ്ഞ മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാ ഉസബ. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. എത്ര മാതാപിതാക്കൾ കൽപ്പിക്കാറുണ്ട്? നമ്മുടെ പൂർവീകരായ മാതാപിതാക്കളുടെ ജീവിതചര്യ കണ്ടാൽ എന്ത് മനോഹരമാണ്. കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുമ്പോൾ തന്നെ മാതാവിന്റെ കൂടെ നിർത്തി നിസ്കരിപ്പിക്കുമായിരുന്നു. ആൺകുട്ടികളാണെങ്കിൽ അവർ തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ടായിരിക്കും, വലിയ വിശ്വാസമാണ് അവർക്ക്. ഒരുപക്ഷെ അവർ പെൻസോ അതല്ലെങ്കിൽ തുണിയോ ധരിച്ചിട്ടുണ്ടാവുകയില്ല, എന്നാലും തലയിൽ തൊപ്പി വെക്കണമെന്നുള്ള വലിയ വിശ്വാസമാ. ഉമ്മയുടെ കൂടെ നിന്ന് നിസ്കാരം പഠിച്ചിരുന്ന മക്കളെ കണ്ടിട്ടില്ലേ? പെൺകുട്ടികളാണെങ്കിൽ അവർ തലയിൽ ഒരു തട്ടമിട്ടിട്ടോ മറ്റൊന്നുമില്ലെങ്കിലും ഉമ്മയുടെ കൂടെ നിസ്കാരം പഠിക്കാതെ മുന്നോട്ട് വന്നിരുന്നോ? ഇന്ന് ഉമ്മ പഠിപ്പിക്കുന്നതെന്താ? ടെലിവിഷൻ ഒരുമിച്ചിരുന്ന് സീരിയലുകൾ കണ്ടുകൊണ്ട് ആനന്ദിക്കുകയല്ലേ? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിശ്വാസികളെ, നിങ്ങളെ പ്രൈം ടൈമാണ്, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. ആ സമയം നിങ്ങൾ പാഴാക്കി കളയരുത്. ആ സമയത്തല്ലേ ഇപ്പോൾ സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മളെ പൂർവീകരായ ഉമ്മമാരെ കുറിച്ച് കേൾക്കണോ? വൈകുന്നേരം സന്ധ്യാസമയത്തോ കുഞ്ഞുമക്കളുടെ അരികിൽ ചെന്ന് പറയും, മക്കളെ, മയ്പിന്റെ സമയമായിട്ടുണ്ട്, പിശാചിറങ്ങി ഓടുന്ന സമയമായിട്ടുണ്ടോ? കൈകാലുകൾ കഴുകിയിട്ട് വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറിയിരുന്നിട്ട് ദിക്റും സലാത്തും ചൊല്ലണം കുഞ്ഞുമക്കളെ. മുതിർന്ന മക്കളോട് പറയും, മക്കളെ, കളിസ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടോ നിങ്ങൾ പള്ളിയിലേക്ക് പോകണം, മഗ്‌രിബിന്റെ സമയമായിട്ടുണ്ടോ? പിതാക്കന്മാരുടെ കൂടെ മുതിർന്ന മക്കൾ പള്ളിയിൽ ചെന്നിട്ട് മഗ്‌രിബിന്റെ മുമ്പ് തന്നെ ഉളൂ ചെയ്ത് അകത്തെ പള്ളിയിൽ കയറിയിരുന്ന ഇത്തിഖാഫിന്റെ നിയ്യത്തോടുകൂടി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള വഴികൾ എളുപ്പമായിരുന്നു. മക്കൾ ചൊല്ലിയിരുന്നു മഗ്‌രിബ് ജമാഅത്തായി നിസ്കരിക്കും. മഗ്‌രിബിന്റെ ശേഷം പള്ളിയിലെ ഉസ്താദിന്റെ അരികിൽ ചെന്നിട്ട് നൂറുൽ അബ്സാറോ ദാ റിയാൽ സാലിഹീനോ ദാ ഇർശാദുൽ ഇബാദോ ദാ മുർശിദുൽ തുല്ലാബോ ദാ നദകിയ എന്ന കിതാബോ ദാ ഫതുഹുൽ മഈൻ വരെ ഓ ദാ ഉസ്താദിന്റെ അരികിൽ ചെന്നിരുന്നിട്ട് ഇസ്ലാമിന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചിട്ട് ഇശാഇ ബാങ്ക് കൊടുത്താൽ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലി ദർസ് അവസാനിപ്പിച്ചിട്ട് പള്ളിയിൽ അകത്തെ പള്ളിയിൽ ചുറ്റുമിരുന്നിട്ട് ഇശാഇന് മുമ്പോ ശേഷമോ അവർ ഹദ്ദാദു റത്തീബും ചൊല്ലി ഇശാഇ ജമാഅത്തായി നിസ്കരിച്ച് സുന്നത്തും നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വന്നിരുന്നത് എന്ത് മനോഹരമായിരുന്നു. ഇന്ന് മുതിർന്ന മക്കൾ എവിടെയാ എന്റെ പ്രിയപ്പെട്ടവരെ? എവിടെയാണെന്നറിയില്ല. ഒരു ദിവസം അവൻ അരമണിക്കൂർ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ
ചോദിക്കാനാണില്ല. പിന്നെ ഒരു മണിക്കൂറായി അപ്പോഴും ചോദിക്കുന്നില്ല, പിന്നെ വരുന്നേയില്ല. 10-12 മണിയായിട്ടും പൊന്നുമോന് വീട്ടിൽ മുളഞ്ഞൊരു കാണാതെ വന്നപ്പോ ഉറക്കം വരാതെ പൊന്നും കരഞ്ഞുകൊണ്ട് പിതാവിനോട് പറയുന്നു, നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ, അവനെ കാണാനില്ലല്ലോ. ചെന്ന് നോക്കുമ്പോ നടുറോട്ടിലതാ മദ്യപിച്ച് കള്ളു കുടിച്ച് ലക്ക് കെട്ടും അതോന്മത്തനായി ബോധമില്ലാതെ കിടക്കുകയോ. പിതാവ് വിളിക്കുന്നു, പൊന്നുമോനെ വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അവൻ പിതാവിനോട് ഏറ്റവും വൃത്തികെട്ട വർത്തമാനങ്ങളാ വിളിച്ചു പറയുന്നത്. അവനറിയില്ല ഇത് പിതാവാണെന്ന്. ഉള്ളിൽ ചെന്ന മദ്യത്തിന്റെ ലഹരിയിലോ ഒന്നാമത്തെ ദിവസം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇതല്ലേ ഇന്നത്തെ മക്കളുടെ അവസ്ഥ. ഇന്നത്തെ മക്കൾ നമുക്ക് നൽകുന്നതെന്താ ആനന്ദമോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയോ? നമ്മുടെ മക്കളൊക്കെ പള്ളിയിൽ ചെന്ന് നന്മയുടെ സംസ്കാരങ്ങൾ പഠിച്ചിരുന്നതിന് പകരം ഇന്ന് അങ്ങാടികളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലേ? അവരോട് പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അങ്ങാടിയിൽ ആദ്യം പോകുന്നവരും അങ്ങാടിയിൽ നിന്ന് അവസാനം തിരിച്ചു വരുന്നവരും ആകരുത് നിങ്ങളാ. കാരണം എന്തെന്നറിയുമോ? അവിടെയാൾ ചെകുത്താന മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരയിപ്പിക്കുന്നവർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതെന്നറിയുമോ? അഹബ്ബുൽ ബിലാദി ഇലല്ലാ. അല്ലാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അവന്റെ പള്ളികളാ. മസാജിദുഹാ അല്ലാഹുവിന്റെ പള്ളികളാ. വഅബ്ഖുൽ ബിലാദി ഇലല്ലാ. അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളത് അസ്വാഖുഹാ. ഓ നാടുകളിൽ അങ്ങാടികളാണ്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങാടികളാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഫഇന്നഹാ നഗരികത്തു ശൈത്താൻ. അങ്ങാടികൾ പിശാചിന്റെ വിളനിലമാണ്. അവിടെ അവൻ അവന്റെ കൊടിയെ നാട്ടുന്നുണ്ട്. ആ കൊടി നാട്ടിയിട്ട് കൊടിക്ക് ഉറക്ക് കീഴിലേക്ക് വരാറ് നമ്മുടെ മക്കളെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് പിശാച് അവനോട് പറഞ്ഞു കൊടുക്കുന്നതെന്താ? കൊടിക്ക് ഉറക്ക് കീഴിൽ വന്നിരിക്കുന്ന മക്കളോട് മദ്യപാനവും ചൂതാട്ടവും വിചാരവും അതിക്രമങ്ങളും ഭാഗ്യം ദർശിക്കുവാന് വിഗ്രഹങ്ങളെ വെച്ച് നോക്കലും വിഗ്രഹാരാധനയും തത്വത്തിൽ ലോകത്ത് നടക്കുന്ന സർവതിന്മകളും പിശാചിന്റെ ദുർനടപടികളിൽ പെട്ടതാണെന്ന് പഠിപ്പിക്കുന്നുവെങ്കിലോ ഇതാ പിശാച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇതല്ലേ ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിത വളർച്ചയുടെ വഴി? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാർ എന്ത് മനോഹരമായിരുന്നു മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹു തട്ടൂല എന്ന്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട മാതാവ് നിസ്കാര കുപ്പായം അഴിച്ചിടാതെ കൈകൾ ഉയർത്തിയിട്ട് പടച്ചറബിനോട് ദുആ ചെയ്തിരുന്നു, അല്ലാഹ് എന്റെ മക്കളെ നന്നാക്കണേ എന്ന്. ഇന്ന് ആര് പ്രാർത്ഥിക്കുന്നു അങ്ങനെ? ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ അവിടുന്ന് ഒരു സുഹൃത്തനോട് പറഞ്ഞു, ഉസ്താറെ ഇപ്പൊ പ്രാർത്ഥനയുടെ ശൈലിയൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോഴത്തെ പ്രാർത്ഥന? ആ പുതിയ ശൈലി ഒന്ന് പഠിപ്പിച്ചു തരുമോ? പറഞ്ഞു, ഉസ്താദ് ഒന്ന് പഠിക്കണ്ടെന്ന്, എന്നാലൊന്നും മനസ്സിലാക്കാനൊന്ന് പറഞ്ഞുതരൂ. സഹോദരൻ പറഞ്ഞു, ഇപ്പൊ മഗ്രിബ് വാക്ക് കൊടുത്താൽ പെട്ടെന്ന് ഒരു ഉദു സംഘടിപ്പിച്ച് നിസ്കാരൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് ടി വിയുടെ മുന്നിൽ ചെന്നിട്ട് ആ പ്രാർത്ഥന. ഞാൻ ചോദിച്ചു, ആ പ്രാർത്ഥന എന്താ? പഠിച്ചോനെ സരസമ്മക്കും സരസ്വതി അമ്മക്കും ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു, ഇതാണ് അത്ര പ്രാർത്ഥന. കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയയിലെ നായികമാർക്ക് ഒന്നും പറ്റരുതേ പഠിച്ചോനെ, ഇതാണത്തെ ഇന്നത്തെ പ്രാർത്ഥന. എങ്ങനെ പിന്നെയും മക്കൾ നന്നാകും? വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. എങ്ങനെയാണ് ഒളിച്ചോടേണ്ടത്? എങ്ങനെയാണ് മദ്യം കടിക്കേണ്ടത്? എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത്? ഇത് പഠിപ്പിക്കുന്ന സീരിയയിലെ നായികമാരല്ലേ നമ്മുടെ ഇഷ്ടനായകന്മാർ? ഞാൻ വെറുതെ പറയും, രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് എന്നോട് പറയാ, സലാം പറയുന്ന പാഠം പഠിപ്പിക്കുമ്പോ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് പറയുന്നു, ഏകദേശം 6 വയസ്സുള്ള മക്കൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ 7-ന്റെ ഉള്ളിലുള്ള മക്കളോട് പറയാണ്, സലാം പറയുന്ന പാഠം പഠിപ്പിക്കുമ്പോ പറഞ്ഞു കൊടുത്തു, മക്കളെ മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടാൽ സലാം പറയണം. അതിൽ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയെ എണീറ്റെന്ന് ചോദിക്കുകയാണത്രേ, ഉസ്താദെ പരസ്പരം കണ്ടാൽ മാത്രം സലാം പറഞ്ഞാൽ മതിയോ? ചന്ദനമഴ കണ്ടാ പറയേണ്ടതില്ലേ എന്ന്. എന്താ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെയായത്? പരസ്പരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ഹൃദയാന്തരാളങ്ങളിലേ കൂടി വരുന്നത്. അങ്ങനെ ഒരു സീരിയലുണ്ടല്ലോ, ഞാനും എന്റെ ഉമ്മച്ചിയും ബാപ്പച്ചിയും ഒരുമിച്ചിരുന്ന് കാണുന്ന സീരിയൽ, അത് കാണുമ്പോൾ മാത്രമേ സലാം പറയേണ്ടതുള്ളൂ എന്ന് ചോദിക്കുന്ന വൃത്തികെട്ട സംസ്കാരത്തിന്റെ ഉടമയായി നമ്മുടെ മക്കൾ എന്തുകൊണ്ടത് പഠിച്ചു? പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതില്ലേ? ഈ മക്കളായിരിക്കും നാളെ നരകത്തിന്റെ തീയിൽ കിടന്ന് മറിയുമ്പോ അല്ലാ എന്റെ ഉമ്മയെയും മുപ്പയെയും കൊണ്ടുവാ, അവരെ നെഞ്ചകത്ത് കയറി വന്നിട്ട് ഈ തീയിൽ നിന്ന് അല്പമെന്ന് ആശ്വസിക്കട്ടെ എന്ന് വിളിച്ചു പറയുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്?
വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. 10, 17, 20 വർഷത്തോളം കണ്ണിൽ എണ്ണ ഒഴിച്ച് പൊത്തി പുറത്തി സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കി ഇതെന്റെ മാതാവല്ല എന്ന് പറഞ്ഞു ഇന്നലെ പരിചയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൈപ്പിടിച്ച് തുള്ളിച്ചാടി കളിക്കാൻ എന്തുകൊണ്ടായി പെൺകുട്ടികൾക്ക് പ്രചോദനമുണ്ടായത്? അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ധാർമ്മികതയുടെ സംസ്കാരത്തിന്റെ നേരിന്റെ വിശ്വാസത്തിന്റെ വഴി കുത്തിവെക്കാൻ മാതാപിതാക്കൾ മറന്നുപോയി. അതാ ഈ മക്കളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതില്ലേ? ആരാരുമില്ലാത്ത സന്ദർഭത്തിലും അല്ലാ എന്നുള്ള ചിന്തയിൽ പൊന്നുമക്കളെ വളർത്തിക്കൊണ്ടുവന്ന രക്ഷിതാക്കളുണ്ട്. അവരാ മാതാപിതാക്കളും കബറിൽ കിടന്ന് ആനന്ദിക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈജിപ്ത് എന്ന് പറയുന്ന നാട്ടിൽ അങ്ങനെ ഒരു സന്താനത്തെക്കുറിച്ച് ചരിത്രത്തിൽ ചർച്ചയുണ്ട്. തസവുഫിന്റെ മഹാന്മാർ ആധ്യാത്മിക രംഗത്തെ മഹത്തുക്കൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടുപിടിക്കണം. വളരെ നന്മയുടെ ബോധവും വിശ്വാസവും ഹൃദയാന്തരാളങ്ങളിലേക്ക് പകർന്നു കൊടുത്തപ്പോ സന്നിഗ്ധ ഘട്ടത്തിലും അധർമ്മത്തിന്റെ വഴി തുറന്നപ്പെടും. അല്ലാഹ് എന്നുള്ള ചിന്തയിൽ ഒരു സമൂഹത്തെ നന്മയിലേക്ക് വഴി നടത്തി. മാതാപിതാക്കൾ മരിച്ച് കബറിലായിരുന്നപ്പോഴും അവർക്ക് സമ്മാനമായി അവരുടെ അരികിലെ കൊടുകി വന്ന സന്ദേശം അതായിരുന്നു. എന്താ സംഭവം എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഈജിപ്തിൽ ഒരു പൗരപ്രധാനി ഉണ്ടായിരുന്നു. അയാൾ വലിയ സമ്പന്നനായിരുന്നു, വലിയ സ്വാധീന ശക്തിയുള്ളവനായിരുന്നു, വലിയ തോട്ടങ്ങളുടെ ഉടമയായിരുന്നു, നാട്ടിലെ പ്രമാണിയായിരുന്നു, പൗരമുഖ്യനായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേര സമയത്ത് സന്ധ്യാസമയത്ത് ഇളങ്കാറ്റ് കൊള്ളാൻ തന്റെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടത്തിലേക്ക് നടന്നു പോവുക പതിവായിരുന്നു. ഒരിക്കൽ തന്റെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടത്തിലേക്ക് നടന്നു ചെന്നപ്പോ അവിടെയുള്ള പണിക്കാരൻ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്നത് കണ്ടപ്പോ സന്തോഷം തോന്നി. അച്ചടക്കവും മനസ്സരണയും കാര്യക്ഷമതയും ഉത്തരവാദിത്ത ബോധവുമുള്ള പണിക്കാരൻ തോട്ടത്തിന്റെ 4 ഭാഗങ്ങളിലേക്കും ഒന്നിങ്ങനെ കണ്ണോടിച്ചു. അങ്ങകലെ ഒരു കൊച്ചു കുടിൽ കണ്ടു. ആ കുടിലേക്ക് ശ്രദ്ധയോടെ നോക്കിയപ്പോ സുന്ദരിയായ ഒരു യുവതി അവിടെ നിൽക്കുകയാണ്. പൗരപ്രധാനി പണിക്കാരനോട് ചോദിച്ചു, ആ പെണ്ണേതാ? പണിക്കാരൻ പറഞ്ഞു, അതെന്റെ സഹധർമ്മിണിയാണ്. ആ വീടോ? അത് ഞാൻ തൽക്കാലം കെട്ടിയുണ്ടാക്കിയ ഒരു കൊച്ചു കൂടെയാണ്. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച് പൗരപ്രധാനി പണിക്കാരനോട് പറഞ്ഞു, ഇവിടെ പണിയെടുത്തത് മതി, വീട് മറയുന്ന തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു കളം വരച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കളത്തിനകത്ത് പണിയെടുത്തോ, ഞാൻ തിരിച്ചു വന്നിട്ട് നിനക്ക് ആവശ്യപ്പെടുന്ന വേതനം തന്നെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് പോകാവൂ. അച്ചടക്കമുള്ള അനുസരണയുള്ള പണിക്കാരൻ അങ്ങനെ ചെയ്തു. പൗരപ്രധാനി പതുക്കെ 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 കൊച്ചുകുടൽ ലക്ഷ്യമാക്കി ആ സുന്ദരിയായ യുവതിയെ എങ്ങനെയെങ്കിലും ഒന്ന് ആസ്വദിക്കണമെന്ന് മനസ്സിൽ കരുതി നടന്നുപോയി. കൊച്ചുകുടലിന്റെ മുറ്റത്തെത്തി. പാവം പെൺകുട്ടി ഭയപ്പാടോടെ പൗരപ്രധാനിയുടെ മുഖത്തേക്ക് നോക്കി. ഭർത്താവിന്റെ മുതലാളിയാണ്, നാട്ടിലെ പൗരമുഖ്യനാണ്, തോട്ടത്തിന്റെ ഉടമസ്ഥനാണ്. എങ്ങനെ സ്വീകരിക്കുമെന്നറിയാതെ കോലായിൽ സിറ്റൌട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് കസേര ഇട്ട് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കാമെന്നതല്ല. മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ആശങ്ക പിന്നെ എന്തിനു വന്നതാ? അയാൾ പറഞ്ഞു, ഈ വീടിന്റെ എല്ലാ വാതിലുകളും അടക്കണം. പടച്ച റബ്ബെ, ആരുമില്ലാത്ത സന്ദർഭത്തിൽ എന്തിനാ അയാൾ ഇങ്ങനെ പറയുന്നത്? അടക്കാതിരിക്കാൻ പറ്റുമോ? എന്തിനാ അടക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റുമോ? ഭർത്താവിന്റെ മുതലാളിയും നാട്ടിലെ പൗരമുക്കനും എല്ലാം എല്ലാമല്ലേ. ധിക്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ കഴുത്തറക്കുമോ എന്നെനിക്ക് ഭയമുണ്ട്. നിർബന്ധാവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് ഓരോ വാതിലുകളും അടക്ക പാവം പെൺകുട്ടി. പടിഞ്ഞാറ് വാതിലടച്ചു, തെക്കും കിഴക്കും വടക്കുമുള്ള വാതിലുകളൊക്കെ അടച്ചു. പൗരപ്രധാനിക്ക് മുന്നിൽ വന്നു നിന്നോ. അയാൾ ചോദിച്ചു, എല്ലാ വാതിലുകളും അടച്ചോ? അവൾ പറഞ്ഞു, വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള വാതിൽ ഞാൻ അടച്ചു കഴിഞ്ഞോ, തെക്കും വടക്കും കിടക്കുമുള്ള വാതിലുകളൊക്കെ അടച്ചു കഴിഞ്ഞോ, ജനവാതിലുകളെ കൊട്ടി അടച്ചു കഴിഞ്ഞോ. ഇങ്ങനെ ഒന്നൊന്നായി എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയപ്പോ അർദ്ധവിരാമത്തോടെ പറഞ്ഞപ്പോ ഇനിയും മടക്കാനുണ്ടെന്ന സ്വരത്തിൽ പറയാൻ തുടങ്ങിയപ്പോ പൗരപ്രധാനി ചോദിച്ചു, പറ, ഇനി ഏത് വാതിലാണ് അടക്കാനുള്ളത്? എന്റെ ശരീരം വിറകൊള്ളുന്നു, എന്റെ മനസ്സ് മന്ത്രിക്കുന്നു നിന്നെ സ്വന്തമാക്കാൻ. ഇനി ഏതെങ്കിലും വാതിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ പാപം പെൺകുട്ടി പറയുന്നു, ജനവാതിലുകൾ കൊട്ടിയടച്ചു കഴിഞ്ഞോ, വെന്റിലേറ്റർ പരശീല കൃഷ്ണങ്ങളെ തുരുകി വെച്ചടച്ചു കഴിഞ്ഞോ, ഇനി ഏതെങ്കിലും വാതിലടക്കാനുണ്ടോ? പെൺകുട്ടി പറയുന്നു, ഒരു വാതിലടക്കാൻ എനിക്ക് കഴിയുന്നില്ല. പൗരപ്രധാനി പറയുന്നു, പറയൂ, ആ വാതിലേതാ ഞാൻ അടച്ചു വരാമെന്ന് പറയുമ്പോ പാപം പെൺകുട്ടി കണ്ണുനീരോടെ പറയുന്നു, സഹോദരാ,
ആ വാതിലടയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എങ്കിലും പറയൂ, എനിക്ക് സമയമില്ല. എന്റെ മനസ്സ് മന്ത്രിക്കുന്നു, അല്പം പോലും സമയം പാഴാക്കരുത്. ഒന്ന് കടാക്ഷിക്കാനൊന്ന് ആസ്വദിക്കാന് സമയമായിട്ടുണ്ട്. ആ വാതിലേതാ ഒന്ന് പറയൂ. പെൺകുട്ടിക്ക് വാക്കുകൾ വരുന്നില്ല. കരഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനോ ദീട്ട് പറയുന്നു, ഇന്ന റബ്ബക്കലബിൽ മിറസാദ്, നിശ്ചയം നിന്റെ രക്ഷിതാവ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടടാ മനുഷ്യ എന്നർത്ഥം വരുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനമോ ദീട്ട് പറയുകയാ, വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള വാതിലടച്ചു കടിഞ്ഞ എനിക്ക, തെക്കും വടക്കും കിടക്കുമുള്ള വാതിലുകളൊക്കെ അടച്ചു കടിഞ്ഞ എനിക്ക, ജനവാതിലുകളെ കൊട്ടി അടച്ചു കടിഞ്ഞ എനിക്ക, വെന്റിലേറ്റർ വരെ ശീല കഷ്ണങ്ങളെ തിരികെ വെച്ച് അടച്ചു കടിഞ്ഞ എനിക്ക, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്നുള്ള വാതിലടക്കാൻ എനിക്ക് കഴിയുന്നില്ല. പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാന് പോലും എനിക്ക് കഴിയുന്നില്ല. ഇതെന്ന് പറഞ്ഞപ്പോ പൗരപ്രധാനി ശരീരം വിറകൊള്ളാൻ തുടങ്ങി, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. അത്ഭുത പരതന്ത്രനായി അറിയാതെ അന്തം വിട്ടം പാളിച്ചു പോയി. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദരി, ഇത്രയും ധർമ്മബോധമുള്ള, ഇത്രയും ധർമ്മനിഷ്ഠയുള്ള, ഇത്രയും സംസ്കാരമുള്ള, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ അറിയാതെ പോയതിൽ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് മാപ്പ് നൽകണേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ. ആ പെൺകുട്ടി പറയുന്നു, നിങ്ങൾ എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടതാ, നീചമായ ഈ കൃത്യത്തിൽ നിന്ന, നികൃഷ്ടമായ ഈ ചെയ്തിയിൽ നിന്ന് നമ്മെ രക്ഷിച്ച സച്ചിദാനന്ദ സ്വരൂപനായ റബ്ബ് സുബ്ഹാന വതാലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോ പൗരപ്രധാനി പറയുന്ന, സഹോദരീ, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്ത എന്റെ തൗബ അല്ല സ്വീകരിക്കുമോ എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പറയുമ്പോ എന്ന് ചോദിക്കുമ്പോ ആ പെൺകുട്ടി തന്റെ കഴിഞ്ഞകാല സംഭവങ്ങൾ ഓർത്തോർത്തെടുത്ത് തേങ്ങി തേങ്ങി കരഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യമായി ദുആ ചെയ്യേണ്ടത്. എന്റെ കുഞ്ഞുനാൾ നിങ്ങളൊന്ന് കേൾക്കുമോ, എന്റെ ഉമ്മച്ചി എന്നെ കുളിപ്പിച്ച് പുത്തനുടുപ്പ് ധരിപ്പിച്ചിട്ട് എന്നെ പാഠശാലയിലേക്ക് പറഞ്ഞേക്കുമായിരുന്നു, എന്റെ ബാപ്പച്ചി എന്നെ പാഠശാലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും, എന്റെ ബാപ്പച്ചിയുടെ കൈപിടിച്ച് തുള്ളിച്ചാടി കളിച്ച് മദ്രസയുടെ തിരുമുറ്റത്തെത്തിയിട്ട് എന്റെ ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്റെ ബാപ്പച്ചി തിരികെ വരും. ഉസ്താദിൽ നിന്ന് കാര്യങ്ങളൊന്നും നായി പഠിച്ചു. വീട്ടിൽ വന്നാൽ എന്റെ ഉമ്മച്ചി പറയും, പൊന്നുമോളെ, പഠനം മൂന്ന് ഘട്ടമാ, ഒന്ന് കേൾക്കുന്നു, പിന്നെ ഓർക്കുന്നു, പിന്നെ ഉറക്കുന്നു. ഉസ്താദിൽ നിന്ന് ക്ലാസ്സിൽ കേവലം കേൾവിയാ വിശദീകരിക്കുമ്പോ ഒന്നുകൂടി പാഠഭാഗം ഉമ്മ വിശദീകരിച്ചാൽ ഉസ്താദിൽ നിന്ന് കേട്ടത് നീ ഓർത്തെടുക്കലല്ലേ പൊന്നുമോളെ, പിന്നെ നീ ഒന്നുകൂടി വായിച്ചു പഠിച്ചാൽ ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്ന് കേട്ടതാ ഉമ്മ വിശദീകരിക്കുമ്പോ ഓർത്തെടുത്തതാ, നീ വായിച്ചു പഠിക്കുമ്പോ നിന്റെ മനസ്സിലുറക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും എന്റെ ഉമ്മ നന്മ പറഞ്ഞു തന്ന് പിന്നെ വളർത്തിക്കൊണ്ടുവന്നു. പാഠശാലയുടെ മുതിർന്ന ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ അവസാനത്തെ ദിനമെത്തിയപ്പോ ഉസ്താദ് കടന്നു വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുമക്കളെ എല്ലാവരും തിരിഞ്ഞുപോയാലും പിരിഞ്ഞുപോയാലും നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് കേട്ടപ്പോഴേക്കും കണ്ണുനീരൊലിപ്പിക്കാൻ തുടങ്ങി. ഉസ്താദിനോട് യാത്ര ചോദിക്കുന്ന രംഗം, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്ന, പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ചു തന്ന, നന്മയുടെ മാർഗങ്ങൾ പറഞ്ഞു തന്ന, ധർമ്മനിഷ്ഠയുടെ വഴികൾ പറഞ്ഞു തന്ന, ഇസ്ലാമിക പെരുമാറ്റ രീതികൾ പറഞ്ഞു തന്ന ഉസ്താദിനോട് യാത്ര ചോദിക്കാൻ പോവുകയാണ്, പാഠശാലയോട് വിട ചോദിക്കാൻ പോവുകയാണ്, കൂട്ടുകാരോട് യാത്ര ചോദിക്കാൻ പോവുകയാണ്. എല്ലാവരും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ക്ലാസ്സിലിരിക്കുമ്പോ ഉസ്താദ് വന്നിട്ട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ഇന്ന് നിങ്ങൾ എന്റെ മുന്നിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാ, നാളെ നിങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. വലിയ എഞ്ചിനീയർമാരും ഡോക്ടർമാരും വക്കീലന്മാരും ജനപ്രതിനിധികളും മതപണ്ഡിതന്മാരും ഉസ്താദുമാരും മന്ത്രിമാരും അതല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ഭാര്യമാരോ ഭർത്താക്കന്മാരോ മറ്റുമൊക്കെയാകാം. ഇനി ഉസ്താദ് പറഞ്ഞു തരണമുണ്ടാകണമെന്നില്ല മക്കളെ. അതുകൊണ്ട് അവസാനമായ ഉസ്താദ് പറയുകയാ, ഇന്ന റബ്ബക്കലബിൽ മിർസാദ്, അല്ലാഹുവിന്റെ നിരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ മറക്കരുത്. എവിടെയായാലും ഏത് സാഹചര്യത്തിലായാലും മാരുടെ പ്രോപനങ്ങൾ കടിമപ്പെട്ടാലും അല്ലാതെ മറക്കരുത് മക്കളെ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് സലാം പറഞ്ഞ് ക്ലാസ്സിൽ നിന്നിറങ്ങി. ഞങ്ങളൊക്കെ കരഞ്ഞ് 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 കലങ്ങിയ കണ്ണുകളുമായി വാടിത്തളർന്ന ശരീരവുമായി വീട്ടിലേക്ക് വരുമ്പോ എന്റെ ഉമ്മച്ചി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചോദിച്ചു, മോളെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാൻ സംഭവം പറഞ്ഞപ്പോ ഉമ്മച്ചിയും പറഞ്ഞു, പെണ്ണുമോളെ, ഉമ്മ മരണപ്പെട്ട് മണ്ണറയിലായിരിക്കും നിന്നെ കെട്ടിച്ചയച്ച്, എവിടെയാണെന്നറിയില്ല. അല്ലാതെ മറക്കരുത് മോളെ,
ഉമ്മയും മോളും പൊട്ടിക്കറയുന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന രംഗം കണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട പിതാവ് ചോദിച്ചു, എന്താ സംഭവമെന്ന്? സംഭവം വിശദീകരിച്ചപ്പോ പറഞ്ഞു, കണ്ണുകൊണ്ടുള്ള കെട്ടുനോട്ടത്തെയും ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതിനെയും അറിയുന്ന തമ്പുരാനാണ്. പൊന്നുമോളെ ഉപ്പയും മരണപ്പെട്ട് കബറിലായിരിക്കും, മറക്കരുത് അള്ളാഹുവിനെ. ആ പൊന്നുമോള് പറയുന്ന ഈ സംഭവം ഓർത്തോർത്തെടുത്ത് കരഞ്ഞിട്ട്, എന്റെ ഉമ്മ ഇന്ന് മരണപ്പെട്ട് മണ്ണറയില്ല, എന്റെ ഉപ്പ കബറില്ല, എന്റെ ഉസ്താവിനെ കുറിച്ച് എനിക്കറിയില്ല, ആരാരുമില്ലാത്ത സന്ദർഭത്തിൽ കടന്നു വന്നിട്ട് വ്യഭിചാരത്തിന് അടിമപ്പെടുത്താൻ എല്ലാ വാതിലുകളും അടക്കാൻ പറഞ്ഞപ്പോ പടിഞ്ഞാറ് വാതിലടക്കാൻ എന്റെ കൈകളങ്ങ് ഉയർത്തി ആദ്യമായി എന്റെ വിരൽ തുമ്പിൽ വന്നിട്ട് എന്റെ ഉസ്താദ് പറഞ്ഞു, പൊന്നുപോലെ ആരും കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ടേ. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും കടന്നു വന്നിട്ട് പറഞ്ഞു, പൊന്നുമോളെ ഞങ്ങളൊക്കെ കബറിലാണെങ്കിലും അല്ലാതെ മറക്കരുത്, എന്റെ ഹൃദയാന്തരാളങ്ങളിലേക്ക് അവര് കടന്നു വന്നു. അവരാട് ഇന്നും തന്നെ നന്മയുടെ പാതയിൽ വഴി നടത്തുന്നത് കുഞ്ഞുനാളിൽ നന്മയുടെ വഴി പറഞ്ഞു തന്നതുകൊണ്ട് ഇന്നും എന്റെ ജീവിതത്തിൽ ആ നന്മ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടത് ആ ചെയ്യാറ് അങ്ങേക്ക് ദുആ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാ എന്നിൽ ധർമ്മബോധം ഉണ്ടാക്കി തന്ന, ധർമ്മനിഷ്ഠയുണ്ടാക്കി തന്ന, ഇസ്ലാമിക സംസ്കാരം സന്നിവേശിപ്പിച്ചു തന്ന എന്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും എന്റെ ഉസ്താദിനും സ്വർഗം കൊടുക്കണേ അല്ല, ഈ സഹോദരന്റെ തോവ സ്വീകരിക്കണമേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മക്കളാണ് നന്മയുടെ മക്കളായി നാളെ ഖബറിലും സമ്മാനമായി കടന്നു വരുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇന്ന് മറിച്ചല്ലേ ബഹുഭൂരിഭാഗവും നമ്മുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ വരുന്നത് കൊണ്ട്. അതുകൊണ്ട് നന്മയുടെ മക്കൾ നാളെയുടെ സമ്മാനമായി മാറാൻ ഏതാനും ചില മാർഗങ്ങൾ മാത്രമാണ് ഈ സദസ്സിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഒരുപാട് സമയം വൈകിയിട്ടുണ്ട് എന്നെനിക്കറിയാം ബഹുമാനികളെ. എന്നാലും ഇന്നത്തെ പരിപാടി പണക്കാട്ട് സാദിഖലി ശിഹാബദങ്ങൾ വന്നതുകൊണ്ടും ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ടും പരിശുദ്ധമായ സദസ്സാണ്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇരുന്ന് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. എല്ലാവരും സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയാണ്. എല്ലാവരും ഒരു മൂന്ന് സ്വലാത്തുന്ന് ചൊല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും റസൂലുള്ളാഹി തങ്ങളെ പേരിലും ബദരീങ്ങളെ പേരിലും ഒരു ഫാത്തിഹ ഓത കുറച്ച് തേരിന്റെ ബോട്ടിലുണ്ട്, അത് കൊണ്ടുപോകുന്ന ആളുകൾക്ക് വലിയ ഔഷധ മൂല്യവും വലിയ അനുഗ്രഹവുമായി തീരാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓത ഇല ഹളറത്ത് റൂഹി നബിയന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇല ഹളറാത്തി സദാതിനൽ ബദരീയീൻ റളവാനല്ലാഹി തആലാ അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين. اللهم صل على محمد وعلى آل سيدنا محمد. رحمانا يتندران إي سدس سهجاري سند പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള സദസ്സാണല്ലോ, നീ ഏറ്റെടുക്കണമേ അല്ലാ. ഇതിന്റെ പരിപാടികൾക്ക് വേണ്ടി അല്പം തേനിന്റെ ബോട്ടിൽ കൊടുത്ത് സദസ്സുകൾ മേടിക്കുന്നുണ്ട്, നീ സ്വീകരിക്കണമേ അല്ലാ. ഈ തേനിന്റെ ബോട്ടിലുകൾ കൊണ്ടുപോകുന്നവർക്ക് റസൂലുള്ളാഹിന്റെ മഹത്വം കൊണ്ട് ബദരീങ്ങളുടെ പുണ്യം കൊണ്ട് അതിൽ വലിയ ഔഷധമൂല്യം നൽകണമേ അല്ലാ. എത്ര സംഖ്യകൾ കൊണ്ടാണോ കൊണ്ടുപോകുന്നത് അത്രയും ഇരട്ടി ഇരട്ടി സമ്പത്തിലും കുടുംബത്തിലും ജോലികളിലും ആരോഗ്യത്തിലും ശരീരത്തിലും ആയുസ്സിലുമൊക്കെ ബറക്കത്ത് നൽകണമേ അല്ലാ. ഒരിക്കലും നീ നിരാശപ്പെടുത്തല്ല റഹ്മാനേ. അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഓരോ ബോട്ടിൽ ഇൻഷാ അല്ലാ നല്ല ഒരു സംഖ്യ പറഞ്ഞിട്ട് മഹാനായ ശൈഖുന ആത്തിപ്പറ്റ ഉസ്താദ് മന്ത്രിക്ക് കൂടി ചെയ്ത തേനാണെന്ന്. ഇതിന്റെ മഹത്വമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉസ്താദ് ഒന്നും ഊതിയാൽ അതിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചതായി ഒരുപാട് എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് തേന്
₹1001 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒന്ന് ഏറ്റെടുക്കാൻ ഒരാളൊന്ന് ആരാ സന്നദ്ധരായി കടന്നു വരിക. അള്ളാഹുവേ, നീ സൗഭാഗ്യത്തിന്റെ ആ ഉടമക്ക് ഒരുപാട് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. നല്ല ഒരു സംരംഭമല്ലേ, ഫസ്റ്റ് ഒന്ന് ₹1000 കേട്ടെടുക്കാൻ ആരാള്ളത്? ആരെങ്കിലും ഒരാള്, ഒരാളൊന്ന് തുടങ്ങി തന്നാൽ മതി. അൽഹംദുലില്ലാ, ആരാ അൽഹംദുലില്ലാ? എല്ലാവരും ഒന്ന് അൽഹംദുലില്ലാ പറയും. അൽഹംദുലില്ലാ. രണ്ടാള് എണീറ്റ് നിന്നിട്ടുണ്ടല്ലേ, കൊടുത്താൽ മതി. ഏറ്റവും വലിയ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്നുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടും. വേറെ ഒരാളും കൂടി പറഞ്ഞിട്ട് മൂന്നാളായി. ആദ്യം പറഞ്ഞ ആളാകട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് വർക്കത്ത് നൽകട്ടെ. ഇത് സഹോദരിമാരുടെ ഭാഗത്തൊക്കെ പറയുണ്ടാവും. ഒരു സ്വലാത്തു ആത്മാർത്ഥത്തിൽ ₹1001, ഇനി 1000 ആളുകൾക്ക് സൗകര്യമെങ്കിൽ 1000-ന് ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറായ ആളുകൾ ഒന്ന് സന്നദ്ധരായി മുന്നോട്ട് വന്നാൽ മതി. ഒരു സ്വലാത്ത് ഈ ഏറ്റെടുത്തവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കൃത്യമായിട്ട് എഴുതിയെടുത്തോളൂ. സൗകര്യപൂർവ്വം നിങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ഇന്ന് ഏറ്റെടുത്തോളൂ. ബഹുമാനികൾ, ഒരാളും അവസരം നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹുവേ, 1001 രൂപക്ക് തേനിന്റെ ബോട്ടിൽ ഏറ്റെടുക്കുന്നത് വഴി നീ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ നൽകണമേ. അല്ല, രോഗങ്ങൾക്ക് ശമനം നൽകണമേ. അല്ല, ഇത് കൊണ്ടുപോകുന്ന വീട്ടിൽ താമസിക്കുന്നവർക്ക് നീ രക്ഷയും സമാധാനവും നൽകി സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ആരുള്ളത് അടുത്ത ബോട്ടിൽ ഏറ്റെടുക്കാൻ? 1001 രൂപക്ക് ആരെങ്കിലും ഉണ്ടോ? സഹോദരിമാരുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ സൗകര്യമായിരുന്നു. സംഘാടകരൊന്ന് ഒരു പാനും കടലാസും ഇട്ട് വന്നാൽ മതി. പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കുകയും കൊടുക്കുകയും ചെയ്യാം. ആരാണുള്ളത് അടുത്തത് 1001 രൂപക്ക് പറയാനുള്ളത്? വളരെ കുറച്ച് ബോട്ടിലുള്ളൂ, കുറച്ച് ആളുകൾ ഏറ്റെടുത്തത് കഴിയല്ലോ. സഹോദരിമാരുടെ ഭാഗത്തുണ്ടോ? നമ്മുടെ സഹചാരി സെന്ററിന് വേണ്ടി 1001-ന്റെ ആളുകൾ കഴിഞ്ഞോ? ഇന്നെ എത്രയേ പറയേണ്ടത് എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളൂ. അടുത്തൊരു സംഖ്യ, അത് പെട്ടെന്ന് അവസാനിപ്പിക്കണം നമുക്ക്. എത്രയേ പറയാനുള്ളത്? എത്രയേ? അൽഹംദുലില്ലാഹ്. ബർക്കത്തിയട്ടെ. സ്റ്റേജിൽ നിന്ന് തന്നെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിരുന്നു. അള്ളാഹു ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ സഹായങ്ങളും സംരക്ഷണങ്ങളും നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ട്? ഇൻഷാല്ലാ ഒരു 313-ൽ ചുരുങ്ങാത്ത ഒരു സംഖ്യ നിങ്ങൾ പറഞ്ഞിട്ട് ഏറ്റെടുത്താൽ മതി. 1001-ന്റെതാ. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു റാഹത്ത് നൽകുമാറാകട്ടെ. നിങ്ങളുടെ ആ നല്ല മനസ്സിന് അള്ളാഹു സ്വർഗം പകരം തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പെണ്ണുങ്ങളെ വാദനട 1001-ന്റെ ആളുകൾ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവേ, 1001 നൽകുന്ന ആളുകൾക്ക് ജീവിതത്തിൽ അത്രയും ഇരട്ടി സമ്പത്തിൽ ബറക്കത്ത് നൽകല്ല, ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകല്ല, കുടുംബത്തിൽ ബറക്കത്ത് നൽകല്ല, എല്ലാ ഇടപാടുകളിലും ബറക്കത്ത് നൽകി സ്വർഗം നൽകണമേ. അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയൊരു സംഖ്യ ഒന്നല്ലല്ലോ, നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് 1001 രൂപ. ഇനി ആരാ പറയാനുള്ളത്? ഒന്ന് പറഞ്ഞോളൂ. ആരാള്ളത്? സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1001-ന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല 313-ന്റെ താഴെ എല്ലാത്തൊരു സംഖ്യ പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇല്ല, എഴുതി വെക്കണ്ടല്ലേ. ഇനി ആരുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ 313-ആയിട്ടൊന്ന് ഏറ്റെടുക്കാൻ. കുറഞ്ഞ തേനിന്റെ ബോട്ടിലുകൾ അതിനി ഇവിടെ അവശേഷിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് പറഞ്ഞോളൂ. ഓരോരുത്തരും എണീറ്റ് നിന്ന് പറയുകയാണെങ്കിൽ. ഇനി ആരുള്ളത്? ഇവിടെ സഹോദരിമാരുടെ ഭാഗത്തൊക്കെ പറയണ്ടല്ലോ, നോക്കി നോക്കൂ. 313-എങ്കിലും നൽകി മുന്നോട്ട് വരുന്ന ആരെങ്കിലും ഉണ്ട്? 313. അൽഹംദുലില്ല. ഒന്ന് എഴുതിയെടുത്തോളൂ. 313. എന്റെ കൂടെ വന്ന ഡ്രൈവറും 313 ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹുവേ, നീ ബറക്കത്ത് നൽകണമേ. തമ്പുരാനെ, നീ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ. അല്ല, അതിലൂടെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകുകയും രോഗങ്ങളില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളാക്കുകയും ചെയ്യണമേ റഹ്മാനെ. ആരും പിരിഞ്ഞു പോകരുത്, ദുആ കഴിഞ്ഞ് മാത്രമേ പോകാവൂ എന്നും കൂടി പ്രത്യേകിച്ച് അറിയിക്കുന്നു. 313-അല്ലേ, കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. എല്ലാവരും ഒന്ന് കടന്നു വന്നാൽ പെട്ടെന്ന് അവസാനിപ്പിക്കും. 313-ന്റെ ആളുകൾ ആരാണുള്ളത്?
توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله അല്ലാഹുവേ ബദ്രീകളുടെ നമ്പർ ജമിതാ കൊണ്ടുപോകുന്നു, ഖൈർ നൽകല്ല, സമാധാനം നൽകണമേ തമ്പുരാനെ, സന്തോഷം നൽകണമേ അല്ലാ, സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കണമേ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ആരാ 313-ന്റെ പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, പേര് എഴുതിയിട്ടുള്ള കേട്ടോ. ഇനി ആരാ അടുത്തത്? 313 സല്ലല്ലാഹു, ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് എണീറ്റ് വരും. ആരാണുള്ളത്? കുറച്ച് പോട്ടിലും കൂടെ ഉള്ളു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാനുള്ളത് അതാ വരുന്നു. അല്ലാഹുവേ, ഈ നല്ല മനസ്സ് കാണിക്കുന്നവർ ഒരു 313-എങ്കിലും ഈ നന്മയുടെ സദസ്സിൽ കൊടുക്കാൻ സന്മനസ് കാണിക്കുന്നവർ, നീ നിരാശപ്പെടുത്തല്ല റബ്ബേ, ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുത്ത് എന്താണോ മനസ്സിലുള്ള വേദന അതിന് പരിഹാരം നൽകണമേ റഹ്മാനേ. സല്ലല്ലാഹു കൊടുത്തോളൂ. ഇന്ന് പേരിങ്ങനെ എഴുതിയെടുത്തോളൂ. നിങ്ങൾ ആ സംഖ്യ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് അവർ പറയുന്നതനുസരിച്ച് കൊണ്ടുവന്നു കൊടുത്തോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്ത്രീകളെ ഭാഗത്താരിൽ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു കൊടുത്ത കഴിയാൻ പോവാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, 313-കാർക്ക് നീ ഖൈറ് നൽകണമേ അല്ലാ, സമാധാനം നൽകണമേ റബ്ബേ, സ്വർഗം നൽകണമേ തമ്പുരാനെ. ഒരിക്കലും നീ മേടിച്ചു കൊണ്ടുപോയത് കൊണ്ട് നീ നിരാശപ്പെടുത്തല്ല അല്ലാ. സല്ലല്ലാഹു ഞാനുള്ളത് പെട്ടെന്ന് വന്നോളൂ. ഈ വളരെ കുറച്ച് പോട്ടിൽ മാത്രമേ ഉള്ളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇനി കയ്യിൽ കാണുന്ന ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും പറയണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇതാ കൊടുത്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നാല് ബോട്ടിലും കൂടെ ഉള്ളു കേട്ടോ, നാലാളുകൾക്ക് കൂടെ ഉള്ളു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു നാലാളുകൾ കൂടി വന്നാൽ ആ ഭാഗം നമുക്ക് പൂർത്തിയാക്കുക. ആരാണുള്ളത്? ഒരു നാലാളുകൾ. ആരാണ് ആ നാല് ബോട്ടിൽ കൊണ്ടുപോകാൻ ഭാഗ്യം ലഭിക്കുന്നവർ? നാല് സഹോദരങ്ങളോ നാല് സഹോദരിമാർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് എണീറ്റ് വരുന്നു, അതിന് കുറെ സമയങ്ങളുണ്ടല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, 313-ന് വളരെ വേഗതയിൽ തന്നെ ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ട് ഏറ്റെടുത്തു കൊണ്ടുപോയി. നീ ഒരിക്കലും അവരെ നിരാശപ്പെടുത്തല്ല റബ്ബേ, അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണമേ റഹ്മാനേ, സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കണമേ അല്ലാ, മക്കളിലൂടെ കൺകുളിർമ നൽകണമേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ആരാണുള്ളത്? ഒരു 3 എണ്ണം കൂടിയുള്ളു. ഒരു 3 ആളുകൾ പെട്ടെന്ന് വന്നാൽ ആരുള്ളത്? 3 എണ്ണം സഹോദരിമാരെ ഭാഗത്തുണ്ടോ? ഒരു 3 എണ്ണം. ഒരു സഹോദരൻ എണീറ്റ് വരുന്നു. അല്ലാഹു ഖബൂലാക്കട്ടെ. ഇനി 2 എണ്ണം കൂടി ഉള്ളൂ. രണ്ടാൾ ഓടി വരുന്നുണ്ട്. അവർ ഇതിനാലും ആ ഒന്നുകൂടെ വിടച്ചു. ഇനി ഒന്നേ ഉള്ളൂ. ദൈവം ഒന്നുകൂടി കൊടുത്തോളൂ. അപ്പൊ 3 എണ്ണം കഴിഞ്ഞു. ഇനിയില്ല. എന്തെങ്കിലും പറഞ്ഞോ? മരിച്ച ഭർത്താവിന്റെ പേരിലും ഭർത്താവിന്റെ കുടുംബത്തിന്റെ പേരിലും എടക്കമ്പൻ മറിയും അല്ലെ 5000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗം നൽകണമേ അല്ലാ. മരിച്ചുപോയ ഉമ്മാന്റെ പേരിലും പിന്നെന്താണ് ബിസിനസ് കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയും ദുആ ചെയ്യണം. ഹജ്ജിന്റെ ഒരുക്കങ്ങളാണ് നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാം കൊണ്ടും സഹായിച്ച ഒരു മാന്യവിദ്യ സഹചാരിയുടെ അല്ലെ, സഹചാരിയുടെ ഒരു കിറ്റ് തന്നിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണമേ റബ്ബേ. കുട്ടികളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകണമേ റഹ്മാനെ. 2000 രൂപ ഒരു
മഹദി അറിയിക്കുന്നത് ദുഃഖത്തോടെ മകനും മക്കളും കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുട്ടികൾ ഉണ്ടായിട്ടില്ല. കുട്ടികൾ ഉണ്ടാകാനും ഗൾഫിലുള്ള മക്കൾക്ക് ജോലിയിൽ സുഖകരമാകുവാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. മഗ്ഫിറത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യണം. അള്ളാഹുവിന് സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. നീ മഗ്ഫിറത്ത് നൽകണമേ തമ്പുരാനെ. പത്താം ക്ലാസ്സിൽ ഉന്നത വിജയത്തിന് ദുആ ചെയ്യുന്ന 101 രൂപ സഹോദരി, അള്ളാഹുവിന് ഉന്നത വിജയം നൽകണമേ റബ്ബെ. ഒരു അനുഭാവി മരിച്ചു ഉപ്പാ ഉമ്മാക്ക് വേണ്ടി 500 രൂപ. മരിച്ചുപോയ ഉപ്പാന്റെയും സഹോദരിയുടെയും പേരിൽ പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഹലാലായ മുറാദ് ഹാസിലാകുവാനും അള്ളാഹുവിന് മഗ്ഫിറത്ത് നൽകി മർഹമത്ത് നൽകി സ്വർഗം നൽകണമേ അല്ലാ. ഒരു സഹോദരനും ഭാര്യയും അടുത്ത മാസം ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. യാത്ര സുഖകരമാകാൻ 1000 രൂപ. അള്ളാഹുവിന് മഖ്ബൂലും മർളിയുമായ ഉംറകൾ നൽകണമേ അല്ലാ. ഒരു കുട്ടിയുടെ അസുഖം സുഖപ്പെടാൻ പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹു ശിഫ നൽകട്ടെ. 101 രൂപ. ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൽ പ്രത്യേകം ദുആ ചെയ്യുന്ന 150 രൂപ. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. മരിച്ചുപോയ എൻ്റെ ഉമ്മ ഉപ്പ ഭർത്താവ് എന്നിവരുടെ പരലോക ഗുണത്തിന് വേണ്ടി എൻ്റെയും മക്കളുടെയും അസുഖങ്ങൾക്ക് സുഖപ്പെടുവാനും മകന് ജോലി ശരിപ്പെടുവാനും പ്രാർത്ഥിക്കണം. ഒരു സഹോദരി 500 രൂപ. അള്ളാഹുവിന് മഗ്ഫിറത്ത് നൽകി രോഗങ്ങൾക്ക് ശിഫ നൽകി ഖൈറ് നൽകണമേ അല്ലാ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. 1000 രൂപ. അള്ളാഹുവെ മഗ്ഫിറത്ത് നൽകണമേ റബ്ബെ. പ്രത്യേക ഉദ്ദേശം പൂർത്തിയാക്കാൻ ഒരു സഹോദരി 2000 രൂപ സംഭാവന. പ്രത്യേക ഉദ്ദേശം പൂർത്തിയാക്കാൻ ഒരു സഹോദരി 2000 രൂപ. അള്ളാഹുവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണമേ റബ്ബെ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന 1000 രൂപ. അള്ളാഹുവെ മഗ്ഫിറത്തും റഹമത്തും നൽകണമേ റഹ്മാനെ. മരിച്ചുപോയ ഉമ്മാന്റെയും ഉപ്പാന്റെയും പേരിൽ പ്രത്യേകം ദുആ ചെയ്യുന്ന 2000 രൂപ. അള്ളാഹുവെ മഗ്ഫിറത്തും റഹമത്തും നൽകണമേ റഹ്മാനെ. അതുപോലെ മുട്ടിപ്പാലം ഒരു അനുഭാവി, അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തീകരിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. 2000. അള്ളാഹുവിനെ പൂർത്തീകരിക്കണമേ അല്ല. മുട്ടിപ്പാലം എന്താണ്, ഹൈനിക്കുണ്ടിൽ ഒരു മാന്യ വ്യക്തി ഈ പരിപാടിക്ക് 2000 രൂപ സംഭാവന തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാൻ അള്ളാഹുവിനെ പൂർത്തീകരിച്ചു കൊടുക്കണമേ അല്ല. പുള്ളിലങ്ങാടിലെ ഒരു മാന്യ വ്യക്തി 2000 രൂപ ഈ പരിപാടിക്ക് സംഭാവന തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യം സുഖമാവാനും ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനും അള്ളാഹുവിന് ആരോഗ്യം നൽകി റാഹത്ത് നൽകണമേ അല്ല. ഒരു മാന്യ വ്യക്തി ഈ പരിപാടിക്ക് 2000 രൂപ സംഭാവന തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അള്ളാഹുവിന് റാഹത്ത് നൽകി അനുഗ്രഹിക്കണമേ അല്ല. ഒരു സുഹൃത്ത് 2000 രൂപ പാണായി ഈ പരിപാടിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ്സിന് വേണ്ടിയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തി അള്ളാഹു ബിസിനസ്സിൽ ബർക്കത്ത് നൽകി ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണമേ അല്ല. പാണ്ടിക്കാട് മാർബിൾ കട ഒരു മാന്യ സുഹൃത്ത് 2000 രൂപ സംഭാവന തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പുള്ളിലങ്ങാടിന്റെ സുഹൃത്ത് 2000 രൂപ ഈ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുത്ത് റാഹത്ത് നൽകുമാറാകട്ടെ. ചെക്ക് പോസ്റ്റിൽ ഒരു മാന്യ വ്യക്തി 6000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുത്ത് റാഹത്ത് നൽകുമാറാകട്ടെ. ആനക്കയം പാണായി കടത്ത് താമസിക്കുന്ന ഒരു മാന്യ വ്യക്തി നമ്മുടെ മഹത്തായ പരിപാടിക്ക് 2000 രൂപ സംഭാവന തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുത്ത് റാഹത്ത് നൽകി അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. മരിച്ചുപോയ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ 5000 രൂപ അള്ളാഹുവിനെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗം നൽകണമെന്നും ഉപ്പാന്റെയും ഉമ്മാന്റെയും ജ്യേഷ്ഠന്റെയും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്നണീറ്റ് നിന്ന് റസൂലുള്ളാഹി തങ്ങളെ ആദരിച്ച് ഒരു 7 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഇ സല്ലല്ലാഹു അലാ മുഹമ്മദ് واجب الشكر علينا ما دعا لله داعي صلى الله عليه وسلم